നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നേരറിയാന്റെ ലൈവ് ചർച്ചാവേദിയായ ആക്ഷൻ റിയാക്ഷൻ ദ റെസ്പോൺസ് അൺസെൻസേർഡിലേക്ക് സ്വാഗതം. ആക്ഷൻ റിയാക്ഷൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിന്റെ ബജറ്റിനെ കുറിച്ചാണ്. ഹലോ, കേരളത്തിന്റെ സമസ്ത മേഖലകളെയും വികസനത്തിന്റെ നയങ്ങളിലേക്ക് വികസനത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന തരത്തിലായിരുന്നു ഇന്ന് ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് തന്റെ ബജറ്റ്, 12-ാമത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. 3 മണിക്കൂർ 15 മിനിറ്റ് 17 മിനിറ്റ് നീണ്ടു നിന്ന ബജറ്റ് അവതരണത്തിൽ അദ്ദേഹം സ്പർശിക്കാതെ പോയ ഒരു മേഖലയുമില്ല. ഉന്നത വിദ്യാഭ്യാസ രംഗം, അതോടൊപ്പം യുവതി സ്ത്രീ സുരക്ഷ, വിദ്യാർത്ഥികൾ, അതോടൊപ്പം അടിസ്ഥാന സൗകര്യ മേഖല, പശ്ചാത്തല വികസന മേഖല, ഒപ്പം സാങ്കേതിക വിദ്യയെ എങ്ങനെ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും, ഡിജിറ്റൽ മേഖലയെ ആധുനിക കാലഘട്ടത്തിൽ ഡിജിറ്റൽ സാങ്കേതികവിദ്യയും ഡിജിറ്റൽ മേഖലയെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ള തരത്തിൽ വളരെ സമഗ്രവും കൃത്യവും കാര്യക്ഷമവുമായ ഒരു ബജറ്റ് കേരളീയ സമൂഹം ഇന്ന് ആ ബജറ്റിനെ ഇരുകയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത 25 വർഷം മുന്നിൽ നിന്നുകൊണ്ട് മുന്നിൽ കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്ന, വിഭാവനം ചെയ്യുന്ന ഒരു ബജറ്റ് തന്നെയായിരുന്നു ഇത്. ഇതോടൊപ്പം നമ്മൾ കൂട്ടിച്ചേർത്ത് കാണേണ്ട മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുമ്പോൾ, GST അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ കേരളത്തെ ഞെരുക്കുമ്പോൾ, അതിനു പുറമെ കിഫ്ബി അടക്കമുള്ള അന്വേഷണ ഏജൻസികൾക്ക് മേൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. കോവിഡ് കാലത്ത് ഒരാൾ പോലും പട്ടിണി കിടക്കാത്ത ഏക സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വരും കാലങ്ങളിൽ എങ്ങനെ ജനകീയമാക്കാം, എങ്ങനെ ജനക്ഷേമകരമാക്കാം ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു ബജറ്റ് എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ തെളിവ് തന്നെയായിരുന്നു ഇന്ന് ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഈ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സാമ്പത്തിക ശാസ്ത്രജ്ഞനും അതോടൊപ്പം ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുൻ ഭാരവാഹിയുമായ ഡോക്ടർ ടി പി കുഞ്ഞിക്കണ്ണൻ, അതോടൊപ്പം കേരള യൂണിവേഴ്സിറ്റിയിലെ എക്കണോമിക്സ് വിഭാഗം, സാമ്പത്തിക ശാസ്ത്രം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സിദ്ദിഖ് അബിയത്ത്, അതോടൊപ്പം എൻ സുകന്യ കണ്ണൂരിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്ന മാധ്യമ പ്രവർത്തകയും അധ്യാപികയുമായ എൻ സുകന്യ കണ്ണൂരിൽ നിന്ന് അല്പസമയത്തിനകം നമ്മോടൊപ്പം ചേരും. കാർഷിക രംഗത്തെ വിദഗ്ധനായിട്ടുള്ള മലപ്പട്ടം പ്രഭാകരനും അദ്ദേഹവും കണ്ണൂരിൽ നിന്ന് ചേരുമെന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ വന്ന രണ്ട് അതിഥികളിലേക്ക് നേരിട്ട് തന്നെ പോവുകയാണ്. ശ്രീ ടി പി കുഞ്ഞിക്കണ്ണൻ, കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് ഉതകുന്ന പദ്ധതികൾ തന്നെയാണ് ഇന്ന് ഡോക്ടർ ടി എം തോമസ് ഐസക് അവതരിപ്പിച്ചിരിക്കുന്നത്. 25 വർഷം മുൻപും അപ്പുറം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള സാമ്പത്തിക വിഭാവനം, സാമ്പത്തിക ആസൂത്രണം ഇവിടെ നടത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ലേ? ഞാൻ ടി പി കുഞ്ഞിക്കണ്ണനിലേക്ക് വരാം. ചില സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ സിദ്ദിഖ്, ചോദ്യം ഇത് തന്നെയാണ്, കേരളത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന സർവതല സ്പർശിയായിട്ടുള്ള, അത് മാത്രമല്ല സാമ്പത്തികമായ ആസൂത്രണം, സാമ്പത്തികമായ വികേന്ദ്രീകരണം ഇത് എങ്ങനെ കൃത്യമായി നടപ്പാക്കാൻ കഴിയും എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ തെളിവ് തന്നെയല്ലേ ഇന്ന് ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റ്? തീർച്ചയായും ഈ ബജറ്റിനെ വളരെ പോസിറ്റീവായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പൊതുവായിട്ടുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നത് ഇത് പിന്നെ ഇലക്ഷൻ മുന്നേ നിർത്തിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ്, അതുകൊണ്ട് ഒരുപാട് സോപ്പുകളാണ് എന്നുള്ള തരത്തിലാണ് സാധാരണ ചർച്ചകളെല്ലാം ഇതിനെ കാണുന്നത്. പക്ഷേ ഞാൻ കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ ഈ 6-ാമത്തെ ബജറ്റ് അടക്കം നമ്മൾ നിരീക്ഷിക്കുമ്പോൾ കാണുന്നത് ഈ 5 വർഷത്തെ തുടർച്ച തന്നെയാണ് ഈ 6-ാമത്തെ ബജറ്റും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ വെച്ച പല കാരണങ്ങളും ചില പ്രതിസന്ധി നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ നടക്കാത്തത് ഇവിടെ വരുന്നത് കൊണ്ട് ചില റെപ്യൂട്ടേഷൻ ഉണ്ട് എന്നുള്ള ക്രിറ്റിസിസത്തിന് കോവിഡ് എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കാണാതിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അല്ലാത്തടത്തോളം കാലം ഈ സർക്കാർ കഴിഞ്ഞ ബജറ്റുകളിലെല്ലാം അവതരിപ്പിക്കപ്പെട്ടതും അത് റിയലൈസ് ചെയ്യപ്പെട്ടതുമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടാണ് ഇതിനെ വിലയിരുത്തുന്നതെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള വരും വർഷത്തിന്റെ ബ്ലൂ പ്രിന്റ് തന്നെയാണ് ഈ ബജറ്റ് എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല. പ്രത്യേകിച്ച് യുണീക്ക് ആയിട്ട് ഈ ബജറ്റിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിന്റെ വികസന ചരിത്രത്തിനെ കൂടുതൽ പുതിയ മാനത്തിലേക്ക് കൊണ്ടുപോകുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന തലത്തിലുള്ള ഒരു ഓറിയന്റേഷനെ അരക്കിട്ടുറപ്പിക്കുന്ന തലത്തിലേക്കാണ് ധനമന്ത്രി ഈ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മേഖലയാണ് ആരോഗ്യവും വിദ്യാഭ്യാസവും. ഈ ആരോഗ്യവും വിദ്യാഭ്യാസവും മേഖലയെ ഇത്ര അധികം കൃത്യതയോടുകൂടി നിരീക്ഷിക്കുകയും അതിനുവേണ്ടിയുള്ള ചിലവും ധനാഗമന മാർഗങ്ങൾ എത്തരത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചിലവും
യഥാർത്ഥത്തിൽ ഈ സർക്കാർ ഈ ബജറ്റിലൂടെ മുന്നോട്ട് വയ്ക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും ഇത് ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ട് എന്നാൽ ഈ രാജ്യം വരും വർഷങ്ങളിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ബജറ്റ് സർക്കാരിന്റെ വരവ് ചിലവ് കണക്കുകൾ തന്നെയാണ് ഇതിലൂടെ അവതരിപ്പിച്ചതെന്നാണ്. അതാണ് ആമുഖമായിട്ട് പറയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സർവകലാശാലകളടക്കം പൊതുവെ നമ്മൾ പറയുന്നത് ആർട്സ് ഹ്യൂമാനിറ്റി സബ്ജക്റ്റുകളൊക്കെ പഠിക്കുന്നവർ കേവലമായ പഠനത്തിലേക്ക് മാത്രം പോകുന്നു എന്നുള്ള തരത്തിലൊക്കെ ചർച്ചയൊക്കെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യം കൂടിയാണ്. പക്ഷേ രാജ്യത്തെ സർവകലാശാലകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്ന 30 മികവിന്റെ കേന്ദ്രങ്ങൾ അത് തിരഞ്ഞെടുക്കപ്പെടുന്നു. അത്തരത്തിലൊരു ഒരു പ്രൊജക്ട് സർക്കാർ ഉണ്ടാക്കും. അത് വളരെ ധീരമായിട്ടൊരു നടപടി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കേരള മോഡൽ വികസനം എന്നുള്ളതിൽ നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാഭ്യാസമാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്കൂൾ വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനം എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ മികച്ച സ്കൂൾ വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനമാണ്. നേരെ മറിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ റാങ്കിങ്ങോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അനാലിസിസ് നമ്മൾ നടത്തുകയാണെങ്കിൽ കേരളത്തിന് ഒരുപാട് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിലും അത്ര രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച കേന്ദ്രങ്ങളാണ് എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അളവ് കുറവാണ്. അപ്പൊ ഈ ഇതിനും പ്രധാന ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിദ്യാഭ്യാസ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിനെ നമ്മൾ വളരെ കൃത്യമായിട്ട് ഇത്രയും കാലമായിട്ടും അഡ്രസ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 4-5 വർഷമായിട്ടാണ് നമ്മൾ അതിലേക്കുള്ള ഇന്റർവെൻഷൻ നടത്തി വരുന്നത്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരുപാട് ഇപ്പം പെക്കിംഗ് യൂണിവേഴ്സിറ്റി ഉദാഹരണത്തിന് ചൈനയിലെ പെക്കിംഗ് യൂണിവേഴ്സിറ്റിയിലെ ഒരു വർഷത്തെ ബജറ്റ് എന്ന് പറയുന്നത് കേരളത്തിന്റെ മൊത്തം ബജറ്റിന് അടുത്ത് വരും. കേരളത്തിലെ ഒരു വർഷം ചെയ്യുന്ന ഇപ്പൊ ഒരു സർവകലാശാല പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ ഊന്നൽ കൊടുക്കുന്ന സർവകലാശാലകൾ എത്തരത്തിലാകണം എന്നുള്ളത് നമ്മൾ ഇവരുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യേണ്ടത്. അന്തർദേശീയ സർവകലാശാലകളാകണം എന്ന് നമ്മൾ പറയുമ്പോൾ ഇത്തരത്തിലുള്ള സർവകലാശാലകളുമായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോ അവിടേക്ക് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരിക എന്ന് പറയുന്നത് സർക്കാരിന്റെ വളരെ കൃത്യമായിട്ടുള്ള ദീർഘവീക്ഷണമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പ്രത്യേകിച്ചും സർവകലാശാലകൾക്ക് 2000 കോടി രൂപയും കോളേജുകളുടെ വികസനത്തിന് 1000 കോടി മൊത്തം 3000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനം എന്ന് പറയുന്നത് സർവകലാശാലകളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് വളരെ പ്രത്യേകത ഉള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഞാൻ നേരത്തെ തുടക്കത്തിലെ പറഞ്ഞതുപോലെ ഇത് തുടർച്ചയാണ്. കാരണം കഴിഞ്ഞ കിഫ്ബി പോലുള്ള പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ സർക്കാർ ആരംഭിച്ച ഈ പദ്ധതി ഇപ്പൊ കേരള സർവകലാശാല 75 കോടി രൂപ ഗുജറാത്തിന് 150 കോടി രൂപ അടക്കമുള്ള വരുമാനം ബജറ്റിന്റെ അല്ല മറിച്ച് വികസനത്തിന് വേണ്ടി നൽകുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാഗ്ദാനങ്ങളൊന്നും കേവല വാഗ്ദാനങ്ങളായിട്ട് ചുരുക്കി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് വരും വർഷങ്ങളിൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല പ്രവർത്തന മേഖലയാക്കുന്ന തരത്തിലേക്ക് പ്രവർത്തിക്കുമെന്നുള്ള തരത്തിലില്ല. അതാണ് ശ്രീ ബാദുഷയ്ക്ക് എന്നെ കേൾക്കാമോ? ശ്രീ ടി പി കുഞ്ഞിക്കണ്ണൻ, താങ്കൾക്ക് എന്നെ കേൾക്കാമെന്ന് ഞാൻ കരുതുന്നു. കേൾക്കുന്നുണ്ടോ? ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോ? പക്ഷെ താങ്കളുടെ ക്യാമറ ഒന്ന് ഓൺ ചെയ്യാമോ? ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചർച്ചയിലേക്ക് വീണ്ടും വരാമെന്ന് എനിക്ക് തോന്നുന്നു. ഹലോ, താങ്കൾ പറയുന്നത് വളരെ കൃത്യമാണ്. പക്ഷെ ക്യാമറ ഒന്ന് ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചർച്ചയിലേക്ക് നേരിട്ട് വരാം. ക്യാമറ ഓൺ ആണല്ലോ. പക്ഷെ താങ്കൾ ഇവിടെ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നില്ല എന്നുള്ളത്. ഏതായാലും ഞാൻ ചോദ്യത്തിലേക്ക് വരികയാണ്. വളരെ കൃത്യമായ സാമ്പത്തിക ആസൂത്രണം, അതോടൊപ്പം തന്നെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികൾ, ഇവ നടപ്പാക്കുന്നത് കാലവിളംബമില്ലാതെ കേരളീയ സമൂഹത്തിന് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ഉപകാരപ്പെടുന്ന തരത്തിലേക്ക് മാറണം എന്നുള്ളതിന്റെ ഭാഗം, അത്തരത്തിലുള്ള ദൃഢനിശ്ചയമാണ് ഇന്ന് തോമസ് ഐസക് സഭയിൽ ബജറ്റ് അവതരണത്തോടെ പ്രകടിപ്പിച്ചത്. എങ്ങനെ പ്രതികരിക്കുന്നു? വളരെ ലക്ഷ്യബോധത്തോടു കൂടിയിട്ടുള്ള ഒരു ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെ കൃത്യമായി തന്നെ ഇന്ന് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ് എന്നും ആ പ്രതിസന്ധിയെ നേരിടുന്നതിന് വേണ്ടി ഇന്നത്തെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ എങ്ങനെ ഒരു സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് സൂചിപ്പിച്ചു. നമ്മൾ ഇന്ന് നമ്മളെ രണ്ട് പ്രളയങ്ങളും ഒരു മഹാമാരിയും കടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. രണ്ട്
ഈ രണ്ട് കാരണം ഈ മൂന്ന് വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളാൽ സമ്പത്തിന്റെ ഉൽപാദനത്തിൽ കാര്യമായ രൂപത്തിൽ ഉണ്ടാകുന്ന ഒരു തകർച്ച തന്നെ സമ്പദ് വ്യവസ്ഥയിൽ സംസ്ഥാനത്ത് സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം സഹായിക്കത്തക്ക രൂപത്തിൽ ഉണ്ടാകുന്ന ഒരു നിലപാടിൽ നിന്നുകൊണ്ടല്ല കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതും അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾ വളരെ പ്രതികൂലമായിട്ടുണ്ടാകുന്ന സാഹചര്യമായി നിലനിൽക്കുകയും ചെയ്യുകയാണ്. സർക്കാരിന്റെ കേന്ദ്ര പാക്കേജ് ആണെങ്കിൽ പോലും സെൻട്രൽ പാക്കേജ് അവര് ഈ കോവിഡിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടുണ്ടാകുന്ന സെൻട്രൽ പാക്കേജിൽ നിന്ന് പാക്കേജ് ആണെങ്കിൽ പോലും കേന്ദ്രത്തിന്റെ വരുമാനത്തിൽ നിന്ന് കേവലം 2% മാത്രമാണ് അതിനു വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത്. അതേ അവസരത്തിൽ സംസ്ഥാനങ്ങളുടെ മുകളിൽ കൂടുതൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന FRBM നിയമം വളരെ കർശനമായ രൂപത്തിൽ നടപ്പാക്കുന്നതിനുണ്ടാകുന്ന ശ്രമവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സാഹചര്യങ്ങളെല്ലാം പലതരത്തിൽ ഒരു സംസ്ഥാനത്തെ, ഒരു ചെറിയ സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം, ആ സംസ്ഥാനത്തിന്റെ തന്നെ ആന്തരികമായിട്ടുണ്ടാകുന്ന ഒട്ടേറെ ഘടകങ്ങൾ, പ്രത്യേകിച്ചും ഇവിടുത്തെ ഉൽപാദനം, ആ ഉൽപാദനത്തിൽ തന്നെ സേവന മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, വലിയ ഒരു പരിധിവരെ ഈ സംസ്ഥാനം വിദേശ പണത്തെ ആശ്രയിക്കുന്ന സാഹചര്യം, അതിന് എന്നാൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ വലിയ രൂപത്തിൽ തിരിച്ചു വരുന്ന സ്ഥിതി, സംസ്ഥാനത്തിനാണെന്നുണ്ടെങ്കിൽ വർദ്ധിച്ച രൂപത്തിൽ ഉണ്ടാകുന്ന ചെലവ്, ഇവയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് എങ്ങനെ ഒരു പുതിയ കേരളം, ഒരു നവ കേരളം സൃഷ്ടിച്ചെടുക്കാൻ കഴിയും? ഈ പ്രത്യാഘാതങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഈ പരിമിതമായ ഈ പലതരത്തിലുണ്ടാകുന്ന എതിർ പ്രതികൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ കേരളം പോലുണ്ടാകുന്ന ഒരു സംസ്ഥാനത്തിന് ഒരു അല്ലെങ്കിൽ കേരളത്തെ തികച്ചും വ്യത്യസ്തമായ രൂപത്തിലുണ്ടാകുന്ന, ഇന്നത്തെ കാലം ഡിമാൻഡ് ചെയ്യുന്ന രൂപത്തിലുണ്ടാകുന്ന ഒരു സംസ്ഥാനമാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് ഇന്ന് യഥാർത്ഥത്തിൽ ധനകാര്യമന്ത്രി മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോവിഡാനന്തര പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണം, ഒരു നവകേരളത്തിന്റെ സൃഷ്ടി, അതിനു വേണ്ടിയിട്ടുണ്ടാകുന്ന തൊഴില്, വരുമാനം, സമ്പദ്ഘടനയുടെയും സമൂഹത്തിന്റെയും മൊത്തത്തിലുണ്ടാകുന്ന ആധുനികീകരണം, അതിനു വേണ്ടിയിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളുടെ പിൻബലം, ഇവയെല്ലാം വലിയ തുല്യ തലത്തിൽ നിന്നുകൊണ്ട് മാത്രമല്ല അതിനേക്കാൾ കൂടുതലായി സ്ത്രീ പങ്കാളിത്തം അല്ലെങ്കിൽ വനിതാ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന രൂപത്തിൽ സാമ്പത്തികമായും രാഷ്ട്രീയമായും സ്ത്രീ ശാക്തീകരണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന രൂപത്തിൽ ഉണ്ടാകുന്ന ഒരു 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 ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേവലമായ ഒരു കണക്കിന്റെ അല്ലെങ്കിൽ കേവലമായ വരവ് ചെലവ് കണക്ക് എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളെ രാഷ്ട്രീയമായി എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയി ഈ ബഡ്ജറ്റ് മാറുന്നു എന്നാണ് എനിക്ക് പ്രാഥമികമായി വിലയിരുത്താറുള്ളത്. അതിലിപ്പോൾ പ്രൊഫസർ സിദ്ദിഖ് ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം കൂടിയുണ്ട്. അതായത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് അർഹമായ പരിഗണന കൊടുക്കുന്നു, സ്ത്രീ ശാക്തീകരണത്തിന് അർഹമായ പരിഗണന കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ സമസ്ത മേഖലകളിൽ. സാധാരണ ബജറ്റ് എന്ന് പറയുമ്പോൾ റോഡും പാലങ്ങളും പണിയുക എന്നുള്ള, അല്ലെങ്കിൽ അതിനുവേണ്ടി ഫണ്ട് അല്ലെങ്കിൽ തുക വകയിരുത്തുക എന്നതിനപ്പുറം കേരളത്തിന്റെ സമസ്ത മേഖലകളിൽ, കാർഷിക മേഖലയിലാകട്ടെ, യുവാക്കളാകട്ടെ, യുവാക്കൾ അഭിമുഖീകരിക്കുന്ന തൊഴിലില്ലായ്മയാകട്ടെ, അത്തരത്തിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളാകട്ടെ, അത്തരത്തിൽ എല്ലാ വിഷയങ്ങളെയും അഭിമുഖീകരിക്കുന്ന, അഡ്രസ് ചെയ്യുന്ന തരത്തിലേക്ക് ഈ ബജറ്റ് മാറി എന്നുള്ളത് തന്നെയല്ലേ നമുക്ക് വിലയിരുത്താൻ കഴിയുക? അതെ അതെ, കാരണം അതിന് യാതൊരു സംശയമില്ല. കാരണം ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിലില്ലായ്മയാണ്. അല്ലെങ്കിൽ തന്നെ കേരളം അഭ്യസ്തവിദ്യരായിട്ടുണ്ടാകുന്ന ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതൊരു വലിയ പരിധിവരെ നമ്മൾ അങ്ങനെ അതിന്റെ കെടുതികൾ അനുഭവിക്കാതിരുന്നത് ഒരുപാട് ആൾക്കാർ, കുറെ പേർ വിദേശത്തേക്ക് വിദേശത്ത് ജോലി സ്വീകരിച്ചുകൊണ്ടും ഇവിടെ തന്നെ പലതരത്തിലുണ്ടാകുന്ന സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ടും ഒക്കെ ആയിരുന്നു അത്, കുറെ അതിന്റെ തീവ്രത നമ്മൾ അനുഭവിക്കാതിരുന്നത്. എന്നാൽ ഈ രണ്ട് പ്രകൃതിക്ഷോഭവും അതോടൊപ്പം തന്നെ ഉണ്ടായിട്ടുള്ള ഈ പകർത്തും ഈ മഹാമാരിയും അതിനെല്ലാമുള്ള സാധ്യതകൾ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ അഭ്യസ്തവിദ്യരായിട്ടുണ്ടാകുന്ന ആൾക്കാരുടെ തൊഴിലില്ലായ്മയെ അഡ്രസ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ അഡ്രസ് ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ കേവലമായ രൂപത്തിൽ ഒരു ഒരു സീസണലായിട്ടുണ്ടാകുന്ന ഒരു തൊഴിൽ കൊടുക്കുക അല്ലെങ്കിൽ കുറച്ചു കാലത്തേക്ക് ഉണ്ടാകുന്ന ഒരു പരിപാടിയിൽ ഏർപ്പെടുത്തുക, അതുകൊണ്ടൊന്നും അഭ്യസ്തവിദ്യരായിട്ടുണ്ടാകുന്ന ആൾക്കാർ തൃപ്തരല്ല, അല്ലെങ്കിൽ അവരെ തൃപ്തരാക്കിക്കൊണ്ട് ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവർക്ക് വളരെ ക്രെഡിബിളായ രൂപത്തിൽ ഉണ്ടാകുന്ന, അവരുടെ ജീവിതത്തിന് വളരെ ശാശ്വതമായ രീതിയിൽ ഉണ്ടാകുന്ന പിൻബലം കിട്ടത്തക്ക രൂപത്തിലുള്ള തൊഴിലവസരങ്ങളാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത്. അത്തരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ആധുനികീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. സമ്പദ് വ്യവസ്ഥയുടെ, സമൂഹത്തിന്റെ ആധുനികീകരണം നടക്കണം. അതിന് സഹായകമാകുന്ന രൂപത്തിൽ പുതിയ സാങ്കേതിക വിദ്യ, പ്രത്യേകിച്ചും ഇൻഫർമേഷൻ ടെക്നോളജിയെയും ബയോടെക്നോളജിയെയും എങ്ങനെ ഉപയോഗപ്പെടുത്താം,
അതാണ് കാരണം ഈ കോവിഡ് കാണിച്ചു തന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പുതിയ അവസരം എന്ന് പറയുന്നത് വീട്ടിലിരുന്നും ആൾക്കാർക്ക് പണിയെടുക്കാൻ കഴിയും, അതിന്റെ ഭാഗമായിട്ടും അവർക്ക് സമ്പത്ത് ഉൽപാദനത്തിൽ പങ്കാളികളാകാൻ സാധിക്കും, അതിനുള്ള അവസരമാണ് അവർക്ക് നൽകേണ്ടത്. ആ അവസരം എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡഡ് ആയിട്ടുണ്ടാകുന്ന, തികച്ചും വ്യത്യസ്തമായിട്ടുണ്ടാകുന്ന, പുതുമകൾ നിറഞ്ഞിട്ടുള്ള, ആധുനികീകരണത്തെ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ രൂപത്തിൽ ഉണ്ടാകുന്ന സമൂഹത്തിന്റെ സൃഷ്ടിയുടെ ഭാഗമായിട്ട് അവരെ നമുക്ക് മാറ്റാൻ സാധിക്കണം. ഈ ഒരു വിഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ താങ്കളിലേക്ക് ഒന്നുകൂടി വരാം. ശ്രീ സിദ്ദിഖ്, ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ആധുനിക സാങ്കേതിക വിദ്യയെ, ഇൻഫർമേഷൻ ടെക്നോളജിയെ ഇത്രയേറെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന, ബയോടെക്നോളജി അടക്കമുള്ള വിഷയങ്ങളെ ഇത്ര സമഗ്രമായി സമീപിക്കുന്ന, ഇത്രയേറെ വിഷയങ്ങൾ കൃത്യമായി എടുക്കുന്ന, അത് നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് എത്രമാത്രം ഗുണപരമാക്കാൻ കഴിയും എന്നുള്ളതിന്റെ ഒരു നിദർശനം, അല്ലെങ്കിൽ അതിന്റെ ഒരു മണ്ണൊരുക്കൽ തന്നെയല്ലേ കേരളത്തിലെ ഇന്നത്തെ ഈ ബജറ്റ് അവതരണത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്? തീർച്ചയായും. കാരണം ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസം എന്നുള്ള മേഖലയെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ കൂടിയുണ്ട്. ഇത് രണ്ടും എന്താ യഥാർത്ഥത്തെ കേരളം എന്ന് നമ്മൾ പറയുന്ന, കേരളത്തിന്റെ വികസന പരിപ്രേക്ഷ്യം എന്ന് പലപ്പോഴും നമ്മൾ പറയുന്നത് ഈ രണ്ട് ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ഈ രണ്ട് ഘടകങ്ങളെയും ഒരേപോലെ തന്നെ കൃത്യമായിട്ട് സംരക്ഷിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ അടുത്ത സ്റ്റെപ്പായിട്ട്, അതായത് പ്ലാൻ നെക്സ്റ്റ് സ്റ്റേജ് എന്നുള്ള തരത്തിലേക്ക് നമുക്ക് മുന്നോട്ട് വെക്കണം. ഇപ്പൊ നവകേരളത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ആ നവകേരളം എങ്ങനെയായിരിക്കണം എന്നുള്ളത് മുന്നോട്ട് വെക്കുന്നതും ആ ഒരു ഒരു പരിപ്രേക്ഷ്യം തന്നെയാണ്. അവിടെ ആരോഗ്യ മേഖലയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ വിദ്യാഭ്യാസവും ആരോഗ്യവും ഇഴചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനമാണ്, രണ്ട് സെക്ടറാണ്, സാമൂഹ്യ സെക്ടറാണ് എന്നുള്ളതിൽ നിശേഷം തർക്കമില്ലാത്ത ഒരു സാഹചര്യം നമുക്കിപ്പോ വന്നു ചേർന്നിട്ടുണ്ട്. ഇവിടെയാണ് വളരെ കൃത്യമായിട്ടുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള സയൻസുകളെ എല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള മികവിന്റെ കേന്ദ്രങ്ങൾക്ക് ആയിട്ടുള്ള സർക്കാർ പ്രത്യേകമായിട്ടുള്ള ഒരു പാക്കേജ് അല്ലെങ്കിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടത് ഇത് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ആയിട്ട് 500 ഡോക്ടറൽ ഫെലോഷിപ്പ്, കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടില്ല. ഇത് എന്ന് പറയുന്നത് നമ്മൾ ഉന്നത വിദ്യാഭ്യാസവും അല്ലെങ്കിൽ PhDയോ അത് ഡോക്ടറേറ്റ് കഴിഞ്ഞിട്ടുള്ള പഠന സംവിധാനങ്ങൾക്കെല്ലാം സർക്കാർ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളത് കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം ജലജന്യ രോഗങ്ങൾക്ക് എപ്പോഴും പേരുകേട്ട ഒരു, കാരണം നമ്മുടെ സാമൂഹ്യപരമായിട്ട് നമ്മുടെ രാജ്യം യഥാർത്ഥത്തിലും സാമൂഹ്യമായിട്ടും ജിയോഗ്രഫിക്കലായിട്ടും നമ്മുടെ നാട് കൂടുതൽ വാട്ടർ ബോഡീസ് ഉള്ള ഒരു സംസ്ഥാനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജലജന്യ രോഗം നമുക്കൊരു പ്രശ്നമാണ്. അതിന് കൂടെയാണ് ഇപ്പോൾ വൈറൽ രോഗങ്ങളും അതിശക്തമായിട്ട് ആധുനിക സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടോ ബയോ വെപ്പന്റെ ഭാഗമായിട്ടോ ഏതെങ്കിലും തരത്തിലൊക്കെ ഇത് കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മാറുന്ന ശൈലീ രോഗങ്ങളും ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇവിടെ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഗവേഷണങ്ങളിലൂടെ, ഉന്നത വിദ്യാഭ്യാസ ഗവേഷണങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് സർക്കാരിനെ ഈ വളരെ ശക്തമായിട്ടുള്ള സമഗ്ര വികസനത്തെ, പ്രത്യേകിച്ചും വിദ്യാഭ്യാസത്തിലെ സമഗ്ര വികസനം ആവശ്യമുണ്ട് എന്നുള്ള തിരിച്ചറിവും, അത് ആരോഗ്യ പരിരക്ഷയ്ക്ക് ഏറ്റവും വലിയ വെപ്പനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള തിരിച്ചറിവും കൂടി സമ്മിശ്രമായിട്ട് ഉൾച്ചേർത്തുകൊണ്ടുള്ള ബജറ്റ് അവതരണം, പ്രത്യേകിച്ചും ബജറ്റ് അവതരണം മാത്രമല്ല അതിൽ കൃത്യമായിട്ടുള്ള ഫണ്ട് വിനിയോഗം മുതൽ കൃത്യമായിട്ടും ഓരോ സെക്ടറും വളരെ കൃത്യമായിട്ട് ഇഴതിരിച്ച് തന്നെ അതിനുവേണ്ട ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അതിനുവേണ്ട വിഹിതം ഈ ബജറ്റിൽ ധനമന്ത്രി മുന്നോട്ട് വെക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ആരോഗ്യവും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും ഒരുമിച്ച് ക്ഷേമരാഷ്ട്രത്തിലേക്ക് പോകാനുള്ള നമ്മുടെ കാൽവയ്പിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന തരത്തിലേക്കാണ്, അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു പൊളിറ്റിക്കൽ ബ്ലൂ പ്രിന്റ്, നേരത്തെ കുഞ്ഞിക്കണ്ണ മാഷ് പറഞ്ഞതുപോലെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ബില്ലാണ് എപ്പോഴും ബജറ്റ്. ആ പൊളിറ്റിക്കൽ ബില്ല് തന്നെയാണ് സർക്കാർ ഇവിടെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇത് നമുക്ക് മുന്നോട്ട് ഉള്ള നവകേരളത്തിനെ കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ അത് എത്തരത്തിലായിരിക്കണം എന്നുള്ള ഒരു ഒരു ദിശ കൂടിയാണ് നമുക്ക് നൽകുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. പക്ഷേ ടി പി കുഞ്ഞിക്കണ്ണൻ, ഇപ്പോൾ പറഞ്ഞതുപോലെ ആരോഗ്യമേഖലയിൽ 4000 പുതിയ തസ്തികകൾ വരാൻ പോകുന്നു. സർക്കാർ ജീവനക്കാർക്ക് അവിടെ ശമ്പള പരിഷ്കരണ നടപടികൾ വരാൻ പോകുന്നു. അംഗൻവാടികളിലാണെങ്കിൽ അവരുടെ ഓണറേറിയം അടക്കമുള്ള വർദ്ധിപ്പിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ അർഹമായ വിഹിതം നൽകുന്നു. തൊഴിലുറപ്പ് ദിനങ്ങൾ കൂട്ടുന്നു. ഇത്തരത്തിൽ
സമസ്ത മേഖലയെയും ഇങ്ങനെ കൊണ്ടുപോ കൈപിടിച്ച് ഉയർത്തുന്ന തരത്തിലേക്ക്, ജനക്ഷേമകരമായ അവസ്ഥ തരത്തിലേക്ക് ബജറ്റ് മാറുന്നു. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ വയനാട് അടക്കമുള്ള മേഖല, താമരശ്ശേരി ചുരത്തിന് പകരം വയനാട്ടിൽ നമ്മുടെ പുതിയ തുരങ്കപാത വരാൻ പോകുന്നു. അതോടൊപ്പം തന്നെ മലയോര ഹൈവേ, തീരദേശ ഹൈവേ, ഇങ്ങനെ വിവിധങ്ങളായ വികസന പദ്ധതികൾ കേരള സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവയ്ക്കൊക്കെ ഒരു കരുത്തേകുന്ന അല്ലെങ്കിൽ അതിനൊക്കെ ഒരു കുതിപ്പാകുന്ന തരത്തിലേക്ക് ഇന്ന് തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റ് ഗതിവേഗം പകരില്ലേ? രണ്ട് തരത്തിലാണ്. ഒന്ന്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ടാകുന്ന സംവിധാനം ഈ ബഡ്ജറ്റിനകത്തേക്ക് വരുന്നില്ല ആ രൂപത്തിൽ. കാരണം ഇന്നത്തെ FRBM നിയമത്തിന്റെ വളരെ കർശനമായിട്ടുള്ള സാങ്കേതികത്വം ഉള്ളതുകൊണ്ട് സർക്കാരിന് ഒരു ഒരു ഫിസിക്കൽ ആയിട്ടുള്ള മൊബിലൈസേഷന് ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കിഫ്ബി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സംവിധാനം വേറെ തന്നെ ഉണ്ടാവുകയും ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് മാറുകയും ചെയ്തു. അപ്പൊ അത് അതിൻ്റെതായിട്ടുള്ള ഒരു വഴിയിൽ നീങ്ങും. ഇന്ന് ഇപ്പൊ പ്രധാനമായിട്ടും ഇന്നത്തെ കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾക്കിടയിൽ സംസ്ഥാനങ്ങൾക്ക് വായ്പ വാങ്ങാനുണ്ടാകുന്ന സാധ്യത, സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കൊടുക്കേണ്ടത് സ്വാഭാവികമായിട്ടും നൽകേണ്ടി വരുന്ന രൂപത്തിൽ ഉണ്ടാകുന്ന വരുമാനത്തിന്റെ ട്രാൻസ്ഫർ, GST പോലുണ്ടാകുന്ന നികുതികൾ നടപ്പാക്കിയതിന്റെ ഭാഗമായി സംസ്ഥാനങ്ങൾക്ക് നികുതികൾ ചുമത്തുന്നതിനുണ്ടാകുന്ന പരിമിതികൾ, അതിനേക്കാൾ എല്ലാം പ്രധാനമായി 15-ാം ധനകാര്യ കമ്മീഷനെ കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ആ ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളെ സംബന്ധിച്ച് അന്തിമമായിട്ടുള്ള യാതൊരു തീരുമാനവും ഇതിനകം തന്നെ ആയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ഒട്ടേറെ കൃത്യതയില്ലാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെ പരമാവധി സ്ട്രീം ലൈൻ ചെയ്തുകൊണ്ട് ലഭ്യമായിട്ടുണ്ടാകുന്ന വരുമാനത്തിന്റെ മുൻഗണനാക്രമത്തിൽ എങ്ങനെ തദ്ദേശീയമായിട്ടുണ്ടാകുന്ന തൊഴിലവസരങ്ങളും തദ്ദേശീയമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തുന്നതും തദ്ദേശീയമായിട്ടുണ്ടാകുന്ന പരമാവധി സെക്യൂരിറ്റി, സോഷ്യൽ സെക്യൂരിറ്റി സംവിധാനം നൽകുന്നതും അതിന് സഹായകമാകുന്ന രൂപത്തിലുണ്ടാകുന്ന പ്രവർത്തന പരിപാടികളും ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ തന്ത്രം ഒരു ഭാഗത്ത് നടക്കുന്നു. മറുഭാഗത്ത് ഇതിനെ കൂട്ടിക്കുഴയ്ക്കാത്ത രീതിയിൽ തന്നെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടും നടത്തും. അങ്ങനെ വളരെ കൃത്യമായിട്ടുണ്ടാകുന്ന ഒരു ബാലൻസിങ് ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് കടം വാങ്ങി ചിലവാക്കുന്നു എന്നൊക്കെ പറയുന്ന അവസരത്തിൽ അത് പൂർണ്ണമായിട്ടും ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ആ കടത്തിന്റെ കാര്യങ്ങൾ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അതേ അവസരത്തിൽ ഇങ്ങേ ഭാഗത്ത് ലഭിക്കാവുന്ന വരുമാനത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാട് നേരിടുന്ന പ്രശ്നമായിട്ടുള്ള തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, മറ്റ് സാമൂഹ്യ സംവിധാനങ്ങളുടെ പരിമിതികൾ, സോഷ്യൽ സെക്യൂരിറ്റിയുടെ പോരായ്മകൾ, റേഷൻ അരി കൊടുക്കേണ്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കേണ്ട കാര്യവുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ അതിന് വേറെ തന്നെ കൈകാര്യം ചെയ്തു. ആ ബാലൻസിങ് ഈ ബഡ്ജറ്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ കിഫ്ബി അടക്കമുള്ള സാമ്പത്തികമായി കേരളത്തെ സഹായിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ ഏജൻസിയൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. CA&AG ഒക്കെ വരുന്നു, പരിശോധിക്കുന്നു. വളരെ സുതാര്യമായ ഓഡിറ്റിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥാപനമായിട്ട് പോലും കേരളത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ രണ്ട് മഹാപ്രളയങ്ങൾ അതോടൊപ്പം കോവിഡ് മഹാമാരിയും വന്നിട്ടും കേരളത്തിൽ ഒരാൾ പോലും പട്ടിണി കിടന്നിട്ടില്ല. അത്തരത്തിൽ കിഫ്ബിയെ പോലെയുള്ള ഏജൻസികളെ ഉപയോഗിച്ച് സമഗ്രമായ ഒരു വികസന പദ്ധതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലേക്കാണ് തോമസ് ഐസക് വളരെ കൃത്യമായ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ പ്രതീക്ഷിക്കുന്നു? അതെ, കാരണം ഞാൻ ഇപ്പൊ തന്നെ സൂചിപ്പിച്ചല്ലോ, ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ പ്രളയ ഈ പ്രകൃതി ദുരന്തങ്ങളുടെയും അതേപോലെ തന്നെ മഹാമാരികളുടെയും സാഹചര്യത്തിൽ ഗവൺമെന്റ്, കേരളത്തിലെ ഗവൺമെന്റ് മാത്രമല്ല ലോകത്തിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം, പൊതു സംവിധാനങ്ങളിലേക്ക് ഉണ്ടാകുന്ന മുതലാളിത്ത രാജ്യങ്ങൾ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ്. പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം പൊതു ആരോഗ്യ സംവിധാനത്തിന് വേണ്ടി, പൊതുമേഖലാ സംവിധാനങ്ങൾക്ക് വേണ്ടി സർക്കാർ കൂടുതലായിട്ടുണ്ടാകുന്ന ഇടപെടലിന് വേണ്ടിയിട്ടുണ്ടാകുന്ന ശ്രമങ്ങൾ നടത്തുകയാണ്. കഴിഞ്ഞ 30 വർഷമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നവലിബറൽ ആഗോളവൽക്കരണം എല്ലാ രാജ്യത്തിന്റെയും അതിർത്തികൾ തുറന്നിട്ടുകൊണ്ട് കമ്പോളത്തെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ആ ശ്രമത്തിന്റെ ഒരു തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ ഈ കോവിഡ് കാലത്ത് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീണ്ടും പല മുതലാളിത്ത രാജ്യങ്ങളും തിരിച്ച് സർക്കാരിന് കൂടുതൽ കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിലേക്ക് ഉണ്ടാകുന്ന ഒരു പുതിയ ഇടപെടൽ രീതിയിലേക്ക് മാറുകയാണ്. നമ്മൾ ഇവിടെയും നമ്മൾ സ്വാഭാവികമായും ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന അത്തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ കൃത്യമായി മുൻഗണനാക്രമത്തിൽ ലഭ്യമാകുന്ന വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെ ചില നമ്മൾ വളരെ കൃത്യമായ ചില മുൻഗണന വെക്കുകയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതൊരു മുൻഗണനയാണ്. എല്ലാവർക്കും തൊഴിൽ നൽകുക അതൊരു മുൻഗണനയാണ്. എല്ലാവരിലേക്കും അവരുടെ ക്രയശേഷി വർദ്ധിപ്പിക്കുക അതൊരു മുൻഗണനയാണ്.
സമൂഹത്തിന്റെ ആധുനികീകരണം നടക്കുക, അതൊരു മുൻഗണനയാണ്. അതിന് അതിൽ നിന്നൊരു ഭാഗം എടുത്തിട്ടല്ല നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സാധാരണ നിലയിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇതുപോലെ ഉണ്ടാകുന്ന ഒരു സംസ്ഥാനത്തിന് ആവശ്യമാണ്. പക്ഷെ അത്രയും എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കിയെടുക്കുന്നതിനുണ്ടാകുന്ന സ്വരൂപണ മാർഗങ്ങൾ വളരെ പരിമിതപ്പെട്ടതിനാൽ ഈ എഫ് ആർ ബി എം നിയമം അതുപോലെ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഈ ഫിസ്കൽ കൺസോളിഡേഷന്റെ പേരിൽ ഇങ്ങനെ മുകളിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങേ ഭാഗത്തെ മാനേജ്മെന്റിന് വളരെ കൃത്യമായിട്ടുണ്ടാകുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുന്നു. ഇതൊരു അസൂയാവഹമായ രൂപത്തിലുണ്ടാകുന്ന ഒരു ഫിസ്കൽ മാനേജ്മെന്റ് ആണ്. അതിന്റെ അകത്തുണ്ടാകുന്ന ഒരു പൊളിറ്റിക്കൽ ഇടപെടലാണ് യഥാർത്ഥത്തിൽ കിഫ്ബിക്കെതിരെ ഉണ്ടാകുന്ന ദുരാഭരണങ്ങളും സി എൻ ഡി ജിനെ കൊണ്ടുണ്ടാകുന്ന ഓഡിറ്റിങ്ങും അതുപോലുള്ള കാര്യങ്ങളും ഒരുതരം പുകമറ ഉണ്ടാക്കുന്നതും എന്നാണ്. അതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഇടപെടലിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ വിശാലടിസ്ഥാനത്തിൽ കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഞാൻ പ്രൊഫസർ സിദ്ദിഖിലേക്ക് കൂടി വരാം. ഇപ്പോൾ മറ്റേ മലപ്പട്ടം പ്രഭാകരൻ, ഇപ്പോൾ അദ്ദേഹം നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കുചേരുന്നു. ശ്രീ മലപ്പട്ടം പ്രഭാകരൻ, എന്നെ കേൾക്കാമോ? കാർഷിക മേഖലയ്ക്ക് കൈത്താങ്ങേകുന്ന ഒരു ബജറ്റാണ് ഇന്ന്. അതായത് റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിക്കുന്നു, നെല്ലിന് താങ്ങുവില പ്രഖ്യാപിക്കുന്നു, നാളികേരത്തിന് താങ്ങുവില പ്രഖ്യാപിക്കുന്നു. അത്തരത്തിൽ കർഷകർ നേരിടുന്ന ദുരിതങ്ങളെ, കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ കൃത്യമായി അഡ്രസ് ചെയ്യുന്ന, കൃത്യമായി നിരീക്ഷിക്കുന്ന തരത്തിലേക്ക് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ബജറ്റിൽ അവർക്ക് അർഹമായ ഒരു പരിഗണന കൊടുക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു? ഈ ബഡ്ജറ്റ് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ആശ്വാസകരമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കേരളത്തിലെ റബ്ബർ കൃഷിക്കാരുടെ കാര്യം തന്നെ നമുക്ക് പറയാലോ, റബ്ബർ കൃഷിക്കാർ അങ്ങേയറ്റം പാപ്പരായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. തറവല 150 രൂപ തറവല നിശ്ചയിച്ചുകൊണ്ട് LDF ഗവൺമെന്റാണ് അത് സംഭരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമെല്ലാം ഏർപ്പെടുത്തിയത്. അതാണ് കൃഷിക്കാർക്ക് കുറേയേറെ ആശ്വാസം കിട്ടിയിട്ടുള്ള ഒരു നടപടിയാണ്. എന്നാൽ ഇന്നത്തെ കൂടിയ വിലയും മറ്റും ഒപ്പിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ റബ്ബറിന് തറവില കുറച്ചുകൂടി വർദ്ധിപ്പിക്കേണ്ടതാണ് എന്നുള്ള ആവശ്യം കൃഷിക്കാരുടെ ഭാഗത്തുനിന്ന് കുറച്ച് വർഷങ്ങളായി ഉയർന്നു വരികയാണ്. തീർച്ചയായും ഈ കൃഷിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള 170 രൂപ തറവില നിശ്ചയിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റിലെ പ്രഖ്യാപനം റബ്ബർ കൃഷിക്കാർക്കിടയിൽ വലിയ ആഹ്ലാദമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തീർച്ചയായും ഏതാണ്ട് നല്ല രൂപത്തിൽ തന്നെ ഈ വില നമുക്ക് കൃത്യമായി കിട്ടിയാൽ നല്ല രൂപത്തിൽ തന്നെ കൃഷിക്കാർക്ക് സന്തോഷകരമായി ഈ മേഖലയിൽ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. നെൽകൃഷിക്കാരുടെ കാര്യത്തിൽ ഇത് തന്നെ 28 രൂപയാണ് ഗവൺമെന്റ് ഇപ്പം നിശ്ചയിച്ചിട്ടുള്ളത്. നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ളത് 19 രൂപയാണ്. അപ്പോ അതിനേക്കാൾ എത്രയോ വില കൂട്ടിയിട്ടാണ് കേരളത്തിൽ ഈ ബഡ്ജറ്റിൽ 28 രൂപ നെൽകൃഷിക്ക് നെല്ലിന് വില നിശ്ചയിച്ചിട്ടുള്ളത്. ഇതും തകർന്നുകൊണ്ടില്ലെങ്കിൽ വലിയ പ്രതിസന്ധി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ നെൽകൃഷി മേഖലയെ സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ കൃഷിക്കാർക്ക്, നെൽകൃഷിക്കാർക്ക് ആശ്വാസം പകരുന്നതുമായി ഏറ്റവും നല്ല ഒരു ബഡ്ജറ്റായി ഇത് മാറുകയാണ് എന്നുള്ളത് തന്നെയാണ് നെൽകൃഷിക്കാരുടെ ഇടയിലും ഉണ്ടായിട്ടുള്ള പ്രതികരണം. ഇത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് എന്ന് പ്രത്യേകം പറയുന്നത്. കേരളം നാളികേരത്തിന്റെ നാടാണല്ലോ. നാളികേരം തേങ്ങ, കൊപ്ര ഉൾപ്പെടെയുള്ള ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. നാളികേര കൃഷിക്കാർ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നം, ഇടയ്ക്ക് തേങ്ങക്ക് വില കൂടും, ഇടയ്ക്ക് വില തീരെ ഉണ്ടാവില്ല. ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിലയുടെ ഒരു പ്രശ്നം കൊണ്ട് ഏത് കൃഷി കൃത്യമായി ചെയ്യണം എന്നുള്ളതിന് പോലും കൃഷിക്കാർ സംശയിച്ചിരിക്കുകയാണ്. തേങ്ങക്ക് വില കൂടുമ്പോൾ തെങ്ങ് വെക്കും, തേങ്ങക്ക് വില കുറയുമ്പോൾ അത് കൃഷി ഉപേക്ഷിക്കും, റബ്ബറിന് വില കൂടുമ്പോൾ അവർ റബ്ബർ വെക്കും, റബ്ബറിന് വില താഴുമ്പോൾ അവിടെ അതെല്ലാം നശിപ്പിച്ച് മറ്റെന്തെങ്കിലും വിള വയ്ക്കും. ഈ രൂപത്തിൽ ഒരു കൃത്യമായ ഒരു വിള നിശ്ചയിച്ചുകൊണ്ട് സ്ഥായിയായി കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഈ വിലയിലുണ്ടാകുന്ന ഈ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ട് മാറി മാറി വരുന്ന കൊണ്ട് കൃഷിക്കാർ അനുഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് സ്ഥായിയായ ഒരു വില കിട്ടുക എന്നുള്ളത് ആ കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കാനും അത് വളർത്തിയെടുക്കാനും കൃഷിക്കാരുടെ എല്ലാം വളരെ സൗകര്യം ഉണ്ടാവും. അതുകൊണ്ട് നെൽകൃഷി മേഖലയിലും റബ്ബർ മേഖലയിലും നാളികേര മേഖലയിലും ഉണ്ടായിട്ടുള്ള ഈ ബഡ്ജറ്റ് നിർദ്ദേശം എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ കൃഷിക്കാർക്കും, കാരണം 10 നാളികേരം തെങ്ങില്ലാത്ത കൃഷിക്കാർ വളരെ കുറവാണ്. റബ്ബർ ഇപ്പം മലയോര മേഖലയിൽ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയും ഇപ്പം അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് കർഷകരുള്ളതാണ്. അതുപോലെ തന്നെ നെൽകൃഷിയുടെ കാര്യത്തിലും ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള അവർ 50,000 ഹെക്ടർ ഇപ്പോ പുതുതായി വർദ്ധിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 300,000 ഹെക്ടറിലേക്ക് പോകാനുള്ള പരിപാടിയുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ടാണ് ഈ ഗവൺമെന്റ് ഈ മേഖലയിൽ ഇടപെടുന്നത്.
ഈ മൂന്ന് മേഖലയെ സംബന്ധിച്ചും കാർഷിക മേഖലയിൽ വലിയ ഒരു സന്തോഷകരമായിട്ടുള്ള കൃഷിക്കാർക്ക് ആശ്വാസം പകരുന്ന ബഡ്ജറ്റാണ് ഇത് എന്നാണ് പറയാനുള്ളത്. മാത്രമല്ല ഇത് കേരളത്തിലെ കാർഷിക മേഖലയുടെ അടിത്തറ തന്നെ മാറ്റിയെടുത്തുകൊണ്ട് കൃഷിക്കാർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്നതും അതുപോലെ തൊഴിൽ രംഗത്ത് സാധ്യതകളും ഭക്ഷ്യരംഗത്ത് കൂടി ഇത് മെച്ചപ്പെടുന്നതുമായ രൂപത്തിലേക്ക് ഒരു വലിയ പരിവർത്തനം ഉണ്ടാക്കാൻ ഈ ബഡ്ജറ്റ് നിർദ്ദേശം സഹായിക്കും എന്നുള്ളതാണ് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യത്തിൽ എനിക്ക് ചുരുക്കി പറയാനുള്ള കാര്യം. തീർച്ചയായിട്ടും ഞാൻ താങ്കളിലേക്ക് വരാം. പ്രൊഫസർ സിദ്ദിഖ് ഇപ്പൊ പറഞ്ഞതുപോലെ കാർഷിക രംഗത്ത് കാർഷികേതര രംഗത്ത് രണ്ട് മേഖലകളിലും കൂടി ഏതാണ്ട് 500,000+ തൊഴിലവസരങ്ങളാണ് സംസ്ഥാന സർക്കാർ സൃഷ്ടിക്കാൻ പോകുന്നത്. ഒപ്പം സാങ്കേതിക വിദ്യാരംഗം കൂടി കണക്കിലെടുത്ത് വരുമ്പോൾ അതും 300,000 കൂടി വരുന്നു. അങ്ങനെ ഏതാണ്ട് ചുരുങ്ങിയത് ഈ രണ്ട് മേഖലകൾ മാത്രം കണക്കിലെടുക്കുമ്പോൾ ഏതാണ്ട് 800,000+ തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കുന്നു. അത് യുവസമൂഹത്തിന് ഏറ്റവും ഗുണകരമാകുന്ന തരത്തിലേക്ക് അതിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് തോമസ് ഐസക് അദ്ദേഹത്തിന്റെ ബജറ്റ് നിർദ്ദേശങ്ങളിൽ പറയുന്നത്. ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ സ്ഥായിയായ ഒരു വില കർഷകർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതിനെ പരിഹരിക്കാൻ, അതിനെ മറികടക്കാൻ കാർഷിക മേഖലയുടെ കൃത്യമായ ഒരു ഇടപെടൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു സജീവത നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറയാൻ കഴിയില്ല നമുക്ക്. അതായത് ഞാനിതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി പറയാൻ കൂട്ടിച്ചേർക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് നമുക്ക് ഈ താങ്ങുവിലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു താങ്ങുവില പ്രഖ്യാപനമാണ്. എന്നാൽ നേരത്തെ ഒരു ചർച്ചയിൽ, ഞാൻ തന്നെ പങ്കെടുത്ത ചർച്ചയിൽ, ഇവര് കേവലം 1 രൂപയാണ് അല്ലെങ്കിൽ 50 പൈസ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ കേരളത്തിൽ 27 രൂപ 42 പൈസ അടക്കം മറ്റ് ഇത് എന്താണ് ബെനിഫിറ്റോട് കൂടി നെല്ലിനുണ്ട്. അത് 28 രൂപയായി വർദ്ധിപ്പിച്ചു എന്നാണ് വളരെ ചുരുക്കി കുറയുക. ഞാൻ പറയുന്നത് 1 രൂപ എന്തായാലും കഴിഞ്ഞ സംഭരണ വിലയിൽ നിന്ന്, അതായത് ഈ വർഷം ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന സംഭരണത്തെക്കാളും 1 രൂപ കൂടി. 1 രൂപ കേവലം പാഡിക്ക് 1 കിലോയ്ക്കാണ് കൂടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാല് കേരളത്തിലെ മൊത്തം 1 വർഷത്തെ പാഡി കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു 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 പ്രത്യേക വിളയ്ക്ക് മാത്രം 60 കോടി രൂപയാണ് സർക്കാർ 60 കോടി രൂപയാണ് ഈ വരുന്ന ബജറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പാഡി കൃഷിക്കാർക്ക് മാത്രം വളരെ കുറച്ച്, എനിക്ക് തോന്നുന്നു നമ്മുടെ വലിയ ഒരു സെക്ടറായിട്ടൊന്നും ഇപ്പൊ കണക്കാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നെൽകൃഷിക്കാർക്ക് മാത്രം 60 കോടി രൂപ സർക്കാർ തന്നെ സഹായം എന്നുള്ള നിലയിലാണ് പ്രത്യേകിച്ചും ഈ വില മാറുന്നത്. ഇനി അത് കേന്ദ്രവുമായിട്ടുള്ള ബന്ധം, ഇവിടെ കേന്ദ്രത്തിന്റെ വില ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 19 രൂപയാണ് കേന്ദ്രത്തിന്റെ ശരാശരി വില. അതുമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 9 രൂപയാണ്. അപ്പൊ 1 രൂപയ്ക്ക് 60 ആണെങ്കിൽ 60×9 സർക്കാരിന് ഈ മേഖലയിൽ 1 വർഷം മാറ്റി വെക്കുന്നത്. അത് ചെറിയ തുകയല്ല, ഏകദേശം 500 കോടി രൂപയാണ് ഈ നെൽകൃഷി കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പാഡിയുടെ വിലയും കേരള സർക്കാർ അതിന്റെ കൂടെ കൊടുക്കുന്ന വിലയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലാണ് കർഷകരെ എത്തരത്തിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഒരു കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും സർക്കാർ സഹായിക്കുന്നത്. അതുപോലെ തന്നെ റബ്ബറിന്റെ കാര്യം പറഞ്ഞ 20 രൂപ കൂടുക എന്ന് പറയുന്നത് ചെറുതല്ല, ഏകദേശം 1.9 മില്യൺ ടൺ റബ്ബറാണ് നമ്മൾ ഒരു വർഷം ലാസ്റ്റ് കഴിഞ്ഞ വർഷം നമ്മുടെ എക്കണോമിക് സർവേ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇത്രയും എന്ന് പറഞ്ഞാല് ഏകദേശം 1,97,000 ടൺ റബ്ബറാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോ 20 രൂപ വെച്ച് ആ മേഖലയിലേക്ക് സർക്കാർ കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് ആണ് സർക്കാർ ഈ മേഖലയിലേക്ക് പമ്പ് ചെയ്യുന്നത്. അത് ഈ നിലവിലുണ്ടാകുന്ന ഇന്റർനാഷണൽ ഈ റബ്ബർ പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനും ഈ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഈ റബ്ബർ വളരെ കൃത്യമായിട്ട് ഒരു സ്ഥായി ആയിട്ടുള്ള വില കൊടുക്കാനും അതുവഴി കർഷകർക്കുണ്ടാകുന്ന, ഞാൻ പറയുന്ന എൻ ടു എൻഡ് അല്ല, വളരെ കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് തന്നെ ഒരു സ്റ്റെബിലിറ്റി കൊടുക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. 170 രൂപ താങ്ങുവില എന്ന് പറഞ്ഞ പ്രൊക്യൂർമെന്റ് പ്രൈസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മളത് മാർക്കറ്റിൽ ചിലപ്പോൾ 200-250 രൂപയ്ക്കായിരിക്കും ബാക്കിയുള്ളവർക്ക് അത് കിട്ടുന്നത്. പക്ഷേ പ്രൊക്യൂർമെന്റ് പ്രൈസ് 170 എന്ന് പറയുന്നത് സാധാരണ കർഷകനെ സംബന്ധിച്ച് അവന്റെ വില ഉറപ്പാക്കുന്ന നാളികേരത്തിൽ അതുപോലെ തന്നെ വലിയ ഒരു വർധനവാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് യഥാർത്ഥത്തിൽ രാജ്യത്തിലെ കൃഷി മേഖലയിലേക്ക് ഈ ഒരു വർഷം മാത്രം പ്രോമിസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ബജറ്റിൽ മുന്നോട്ട് വെക്കുന്നത് സർക്കാരിന്റെ ബ്ലൂ പ്രിന്റ് ആണല്ലോ, അപ്പോ അതാണെങ്കിൽ കൂടി വലിയൊരു തുകയാണ്. എനിക്ക് തോന്നുന്നത് ഏകദേശം 1,000 കോടി രൂപ ഓളം വരുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ
വന്നു നിൽക്കുന്നത്. ഇത് ചെറിയ തരത്തിലുള്ള ഒരു ഹെൽപ്പ് അല്ല, അഗ്രേറിയൻ സെക്ടറിനെ മൊത്തത്തിൽ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്കാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിൽ ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. കാരണം ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ പാഡി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ചരിത്രത്തില് കേരളത്തിന്റെ നെല്ലുൽപാദനം നെഗറ്റീവ് താഴോട്ടായിരുന്നു. അത് അതിന്റെ ഹെക്ടർ വൈസ് ഉള്ള ഉൽപാദനവും അതുപോലെ തന്നെ നമ്മുടെ ഏരിയ അണ്ടർ കൾട്ടിവേഷനും കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഈ സർക്കാരിന്റെ ഡെലിബറേറ്റ് ആയിട്ടുള്ള ഇടപെടലുകളുടെ ഭാഗമായിട്ട് നമ്മുടെ തരിശിൽ നിലങ്ങളെല്ലാം കൃഷി ചെയ്യപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ചും നെൽകൃഷി, നെൽ വയലുകളെല്ലാം കൃഷി യോഗ്യമാക്കിയിട്ടു. അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾ കൾട്ടിവേഷൻ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് പച്ചക്കറികളുടെ കൃഷി ഒരുപാട് എനിക്ക് തോന്നുന്നു ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചെറിയ കാര്യമല്ല. കേരളത്തിന്റെ പ്രത്യേകിച്ചും ഭക്ഷ്യസുരക്ഷയിൽ വളരെ പിന്നോട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ, കൺസംപ്ഷൻ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു കുതിച്ചുചാട്ടം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ, 2 പ്രളയം എല്ലാത്തിനെയും നമ്മൾ അതിജീവിച്ചത് നമ്മുടെ ഹരിത കേരള മിഷൻ പോലുള്ള പദ്ധതിയുണ്ട്. അതുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന സുമനസുകളുടെ പ്രവർത്തനവുമായിട്ട് നമ്മൾ ഇതിനെ കൂട്ടിക്കാണണം. സർക്കാരിനൊപ്പമാണ് ഈ ജനങ്ങൾ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അതിന് കൊടുത്ത അംഗീകാരം കൂടിയാണ് ഈ ബജറ്റായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അഗ്രേറിയൻ സെക്ടറിനെ മൊത്തത്തിൽ ലിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായും അതിലെ തൊഴിലില്ലായ്മ പ്രശ്നങ്ങളെ പോലും പരിഹരിക്കും. ഇത് കുറച്ചും കൂടി ലിക്രേറ്റീവ് ആയിട്ടുള്ള, നമ്മളെ ആകർഷിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സെക്ടറായിട്ട് മാറുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് വെജിറ്റബിൾ കൾട്ടിവേഷൻ എല്ലാം മാറിയിരിക്കുന്നത്. ഒരുപാട് ആളുകളെ ഇപ്പൊ നമ്മുടെ വീടിന്റെ ബാക്ക്യാർഡിലോ അല്ലെങ്കിൽ സർവകലാശാലകൾ തന്നെ, ഇപ്പൊ കേരള സർവകലാശാല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഹരിതാലയം പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 30-40 വർഷമായിട്ട് കാട് പിടിച്ചു കിടന്ന നെൽവയൽ നമ്മൾ കൃഷിയോഗ്യമായി 2 തവണ ഇറക്കി കഴിഞ്ഞു. അപ്പൊ ഇത്തരത്തിൽ സമഗ്രമായിട്ടുള്ള വലിയ തോതിലുള്ള കൃഷി അത് സമൂഹത്തിന്റെ ഭാഗമാണ് എന്നുള്ള തരത്തിൽ സർക്കാർ പറയുമ്പോൾ അത് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സാമൂഹിക സംവിധാനം കൂടി നമ്മൾ കാണണം. ആ സാമൂഹിക സംവിധാനത്തിന്റെ റിസൾട്ടാണ് നമ്മൾ കഴിഞ്ഞ ഇലക്ഷനും അതിന് കൊടുക്കുന്ന അംഗീകാരം കൂടിയാണ് സർക്കാർ പുതിയ തരത്തിലുള്ള സർക്കാരിന്റെ പാക്കേജുകളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഇതിലൊന്നും ഒട്ടും അതിശയോക്തി എനിക്ക് തോന്നുന്നില്ല. ഈ സർക്കാർ ജനങ്ങളുടേതാണ്. ആ ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന തരത്തിലാണ് സർക്കാരിന്റെ പ്രവർത്തനം. അത് തന്നെയാണ് തോമസ് ഐസക്ക് വളരെ കൃത്യമായിട്ട് എന്റെ ബജറ്റിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയുന്നത്. ടി പി കുഞ്ഞിക്കണ്ണൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ കൃത്യമായ ഒരു സാമ്പത്തിക ആസൂത്രണം ഇത്തവണ കഴിഞ്ഞ 4 വർഷമായിട്ടുണ്ടെങ്കിലും ഇത്തവണ വളരെ കൃത്യമായ വ്യക്തമായ ഒരു സാമ്പത്തിക ആസൂത്രണം വരുന്നു. ഈ വർഷം ചെലവഴിക്കേണ്ടത് ഇത്ര, ഈ അടുത്ത വർഷത്തേക്ക് വേണ്ടത് ഇത്ര, അതിനടുത്ത വർഷം ഇത്ര എന്ന് പറയുന്ന തരത്തിൽ വളരെ കൃത്യമായ സാമ്പത്തിക ആസൂത്രണം. ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും കേന്ദ്രമടക്കമുള്ള ഏജൻസികൾ സർക്കാരുകൾ കേരളത്തെ ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുമ്പോഴും വളരെ കൃത്യമായ ഒരു സാമ്പത്തിക ആസൂത്രണത്തോട് കൂടിയിട്ടുള്ള ഒരു ബജറ്റാണ് ഇത് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. അതെ, കാരണം എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അടുത്ത തവണ നിയമസഭാ ഇലക്ഷൻ വരുന്നത് കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആയിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇതല്ല, അദ്ദേഹം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന അവസരത്തിൽ ആവർത്തിച്ച് പറയുന്ന കാര്യം ഇത് അടുത്ത 5 വർഷത്തേക്ക് എന്ത് സംഭവിക്കും എന്നുള്ള നിലയിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ദീർഘകാല പെർസ്പെക്റ്റീവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇത് വളരെ നൈമിഷികമായ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു 6 മാസത്തേക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു ഇടക്കാല അവതരണമല്ല, വളരെ കൃത്യമായ രീതിയിൽ ഒരു പെർസ്പെക്റ്റീവ് പ്ലാൻ അവതരിപ്പിച്ചിരിക്കുകയാണ്. ആ പെർസ്പെക്റ്റീവ് പ്ലാനിന്റെ പിറകിൽ ഉണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളുടെ മുൻഗണന തീർച്ചപ്പെടുത്തുകയും സംസ്ഥാനത്തിന്റെ ആധുനികീകരണത്തെ എടുത്തു പറയുകയും തൊഴിലില്ലായ്മ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നത്തെ എങ്ങനെ അഡ്രസ് ചെയ്യാം, അതിൽ അതുവഴി ചെറുപ്പക്കാർക്കും അതേപോലെ തന്നെ സ്ത്രീകളെയും എങ്ങനെ കൂടുതൽ കൂടുതൽ തൊഴിൽ രംഗത്തേക്ക് കൊണ്ടുവരാം, എങ്ങനെ പൂർണ്ണമായിട്ടും ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാം, അപ്പോൾ വളരെ കൃത്യമായ രീതിയിൽ ഉണ്ടാകുന്ന ഒരു ഒരു പരിപ്രേക്ഷ്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ആസൂത്രണ പ്രക്രിയയാണ്. എനിക്കൊരു കാരണം ഒരു കാര്യം ആഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യയിൽ ആസൂത്രണ ബോർഡ് നിലനിൽക്കുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. കഴിഞ്ഞ എത്രയോ വർഷമായി പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പാക്കുന്നില്ല, ആസൂത്രണ കമ്മീഷൻ നിലവിലില്ല, ഇതിന് പകരമുള്ളത് ഒരു ഉദ്യോഗസ്ഥന്റെ നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം മാത്രമാണ്. അതിൽ നിന്നെല്ലാം മാറി വളരെ കൃത്യമായ ഒരു പഞ്ചവത്സര പദ്ധതിയുടെ പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ 14-ാം പഞ്ചവത്സര പദ്ധതി അടുത്ത മാർച്ചോടുകൂടി ഏപ്രിലോടുകൂടി നടപ്പാകാൻ പോവുകയാണ്. അപ്പൊ ആ പഞ്ചവത്സര പദ്ധതിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ആസൂത്രണ പ്രക്രിയയ്ക്ക് സഹായകമാകുന്ന രൂപത്തിലുള്ള ഒരു ഒരു
ഒരു പെർസ്പെക്റ്റീവ്, ഒരു പരിപ്രേക്ഷ്യം ഈ ബഡ്ജറ്റിന്റെ പിറകിൽ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായിട്ടും ഞാൻ ശ്രീ മലപ്പട്ടം പ്രഭാകരൻ പറഞ്ഞതുപോലെ കാർഷിക മേഖലയിൽ പ്രത്യക്ഷത്തിൽ 500,000 തൊഴിൽ, കാർഷികേതര മേഖലയിൽ 300,000 തൊഴിൽ, ഇങ്ങനെ കർഷകരെ ഒന്നടങ്കം ചേർത്തു പിടിക്കുന്ന തരത്തിലാണ് തോമസ് ഐസക് തന്റെ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. കർഷകൻ അല്ലെങ്കിൽ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വിദഗ്ധൻ എന്നുള്ള നിലയിൽ താങ്കൾ എങ്ങനെ കാണും? കാർഷിക മേഖലയിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണല്ലോ നമ്മുടെ സർവേ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. പുതിയ തലമുറ ഈ മേഖലയ്ക്ക് വരാൻ മടിക്കുന്നു. അതുപോലെ തന്നെ ഉള്ള കൃഷിയെ സംരക്ഷിച്ച് എടുക്കുന്നതിന് വേണ്ടി നിലവിലുള്ള കർഷകർക്ക് സാധിക്കുന്നില്ല. ഇങ്ങനെ കാർഷിക മേഖല കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ജനവിഭാഗം അതിൽ നിന്നെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കാർഷിക മേഖല തകർച്ചയുടെ വശത്തെത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ അവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഹരിത കേരളം പദ്ധതി കൊണ്ടുവന്നത്. ആ ഹരിത കേരളം പദ്ധതിയുടെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ പരിസ്ഥിതിയെയും അതുപോലെ തന്നെ നമ്മുടെ ജൈവസമ്പത്തിനെയും നമ്മുടെ മണ്ണിനെയും നമ്മുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിപ്പിച്ചെടുക്കാനുള്ള പദ്ധതികളാണ് ഹരിത കേരളം പദ്ധതിയിലൂടെ ആവിഷ്കരിച്ചു വന്നിരുന്നത്. അങ്ങനെ വരുമ്പോൾ കാർഷിക മേഖലയ്ക്ക് ഒരു പുതിയ ഉണർവും ഒരു ഉത്തേജനവും എല്ലാം വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ബഡ്ജറ്റ് വരുന്നത്. കൃഷിക്കാർ അനുഭവിക്കുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വില സ്ഥിരതയില്ലായ്മ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഈ അടിസ്ഥാന വില നിശ്ചയിക്കുന്ന കാര്യം, ഇതിലെല്ലാം ശ്രദ്ധ വെച്ചുകൊണ്ട് പടിപടിയായി കാർഷിക കേരളത്തിലെ കാർഷിക മേഖലയിൽ വീണ്ടെടുക്കാം എന്നുള്ള ദീർഘമായ ഒരു വീക്ഷണത്തോടു കൂടിയുള്ള ഒരു സമീപനമാണ് ഡോക്ടർ തോമസ് ഐസക്കിലൂടെ നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായും ഇതിൻ്റെ ഒരു നടക്കണമെങ്കിൽ ഒരു തുടർച്ചയുണ്ടാവണം. ഇപ്പോ നമുക്കറിയാലോ മാറി മാറി വരുന്ന കേരളത്തിന്റെ ശാപം എന്ന് പറയുന്നത് തന്നെ അങ്ങനെ അത് വാചകം തന്നെ ഉപയോഗിക്കാം. ഈ ഒരു ഗവൺമെന്റ് മാറി മാറി ഇങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ക്ഷേമകരമായിട്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അത് പൂർണ്ണമായും അടുത്ത 5 വർഷം കഴിയുമ്പോൾ അതിന്റെ തുടർച്ചയായി കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവാം. അപ്പോൾ ഒരു 5 വർഷം എന്നുള്ള ഒരു വികസന പ്രക്രിയക്ക് വലിയ ദീർഘകാലമൊന്നുമല്ലെന്ന് നമുക്കെല്ലാം അറിയാം. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ ഇത് പടിപടിയായി വളരണമെങ്കിൽ സ്ഥായിയായ പദ്ധതികൾ ഉണ്ടാവണം. ആ പദ്ധതികൾ ഉണ്ടായെങ്കിൽ മാത്രമേ ആ സ്ഥായിയായ ഒരു സംവിധാനവും ഒരു കാഴ്ചപ്പാടുമുള്ള ഗവൺമെന്റ് കൂടി ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഗ്രൂപ്പ് ഫാമിംഗ് എന്ന സിസ്റ്റം 1986 കൊണ്ടുവന്നപ്പോൾ നെൽകൃഷി മേഖലയിൽ വലിയ ചലനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കൂട്ടായ കൃഷി വലിയ മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ തുടർന്ന് 5 വർഷം കഴിഞ്ഞപ്പോ ഗവൺമെന്റ് മാറി വന്നു, ഗ്രൂപ്പ് ഫാമിംഗ് എന്ന സിസ്റ്റത്തിൽ തന്നെ ഇല്ലാതാക്കി അതൊക്കെ തന്നെ വലിയ രൂപത്തിലേക്ക് മാറി. അപ്പോ ഇങ്ങനെ വരാൻ വേണ്ടി പാടില്ല. അപ്പൊ നമ്മുടെ ഇപ്പോ അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റ് ആ ബഡ്ജറ്റ് സ്ഥായിയായ വികസനത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തുടർ പ്രക്രിയയുടെ ഭാഗം കൂടിയാണ്, ഒരു അടിത്തറ കൂടി അതിനുണ്ട് എന്നുള്ളത് നാം കാണുകയാണ്. അതുകൊണ്ട് ഇപ്പോ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചു, അതിൻ്റെ തുടർച്ച ഇല്ല എങ്കിൽ ഇതെല്ലാം നാമാവശേഷമായി പഴയ രൂപത്തിലേക്ക് പിന്തിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയും നമുക്കുണ്ടാവും. അതുകൊണ്ട് ഇനിയും ഈ ഗവൺമെന്റ് ഇത്ര കാഴ്ചപ്പാടുള്ള ഒരു ഗവൺമെന്റ് വരിക എന്നുള്ളതും അതിൻ്റെ തുടർ പ്രവർത്തനം നടത്തുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ആ നിലയിൽ നമുക്ക് പിന്നെ ഇതിനെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും കർഷക സമൂഹം ഇതിനെ നെഞ്ചേറ്റുകയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് ലഭിച്ചത് കിട്ടിയതിൽ എന്നുള്ളത് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ തന്നെ ശ്രീ സിദ്ദിഖ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ തൊഴിലില്ലായ്മ അഡ്രസ് ചെയ്യുന്ന വിഷയങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, കാർഷിക മേഖലയിലെ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, സാങ്കേതിക വിദ്യയെ എങ്ങനെ യുവസമൂഹത്തിന് വിദ്യാർത്ഥി സമൂഹത്തിന് ഒപ്പം രൂപപ്പെടുത്തി കൊടുക്കാം എന്നുള്ള തരത്തിൽ കാർഷിക മേഖല, സ്ത്രീ സുരക്ഷ, ഒപ്പം എല്ലാ മേഖലകളും, വിദ്യാഭ്യാസ മേഖല അടക്കമുള്ള എല്ലാ മേഖലകളിൽ സ്പർശിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായി ചോദിക്കാനുള്ളത് യുവാക്കൾ അടങ്ങുന്ന സമൂഹത്തെ വളരെ കൃത്യമായി അഡ്രസ് ചെയ്യുന്നു, സാങ്കേതിക വിദ്യയെ നമ്മുടെ വികസന പ്രവർത്തനങ്ങളുമായി എങ്ങനെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതിന്റെ വ്യക്തമായ ഉദാഹരണമാണ്, തെളിവുകളാണ് തോമസ് ഐസക് അവതരിപ്പിച്ചത്. അതെ, ഇന്നത്തെ ബജറ്റിൽ അത് വളരെ കൃത്യമായിട്ട് തോമസ് ഐസക് അടിവരയിട്ട് പറഞ്ഞ ഒരു കാര്യം കൂടിയാണ്.
അപ്പോ പ്രത്യേകിച്ചും ഇപ്പോ തൊഴിൽ എത്ര അല്ലെങ്കിൽ പിന്നെ വലിയ കൈ പിന്നെ രാജ്യത്ത് രാജ്യമല്ല ലോകം തന്നെ കൊറോണയ്ക്ക് മുമ്പിൽ ഉറങ്ങലിച്ച് വർക്ക് ഫ്രം ഹോമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ചില സ്ഥാപനങ്ങളെങ്കിലും തുറന്നു പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. ഞാൻ കഴക്കൂട്ടം മേഖലയിൽ ഇവിടെ താമസിക്കുമ്പോൾ എനിക്കറിയാം ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ വലിയ സ്ഥാപനങ്ങൾ ഓപ്പൺ ആണ്, ഒരുപാട് വർക്കേഴ്സ് ഉണ്ട്. എന്നാൽ ചെറിയ സ്ഥാപനങ്ങളെല്ലാം ബാക്ക് വർക്ക് ഫ്രം ഹോം എന്നുള്ള നടപടിയിലേക്ക് പോവുകയാണ്, കാരണം അവരെ സംബന്ധിച്ച് ആ തരത്തിൽ. പക്ഷെ ഈ വലിയ സ്ഥാപനങ്ങളെ ഈ തരത്തിൽ നിലനിർത്താനും പുതിയ സ്ഥാപനങ്ങളെ കൊണ്ടുവരാനും സർക്കാരിന്റെ ഇടപെടൽ വളരെ വളരെ ക്രിയാത്മകമായിട്ട് അതിൽ ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് അത് ഉണ്ടായെന്ന് മന്ത്രി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇതിൽ നമ്മൾ രസകരമായിട്ട് തോന്നുന്നത് ഈ പുതിയ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള വിദ്യാർത്ഥി സൗഹൃദപരമായിട്ടുള്ള അല്ലെങ്കിൽ നാളെയുടെ യുവതയ്ക്ക് വേണ്ടിയുള്ള ഒരുപാട് മെക്കാനിസം നമ്മൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ ഒരു വർഷം തന്നെ കഴിഞ്ഞതിന് മുന്നിലത്തെ വർഷങ്ങളിലൊക്കെ അപേക്ഷിച്ച് ഒരുപാട് ഇൻക്യുബേഷൻ സെന്ററുകൾ, ഒരുപാട് സ്റ്റാർട്ടപ്പ് സെന്ററുകൾ, എന്നാൽ ഇവയെല്ലാം ഏകോപിച്ച് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി കേഡിസ്ക് പോലുള്ള സംവിധാനം അല്ലെങ്കിൽ ഐ ടി മിഷൻ പോലുള്ള സംവിധാനം കോളേജിലെ സ്കൂളിലെ അല്ല അല്ലാത്ത തരത്തിൽ തന്നെ ഈ തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഏകോപനം നടക്കുന്നതിന് വേണ്ടിയുള്ളത്, ടെക്നോളജിക്ക് വേണ്ടിയോ യൂണിവേഴ്സിറ്റി പോലും അത്തരത്തിലുള്ള സംവിധാനം, ഇതെല്ലാം യഥാർത്ഥത്തിൽ കാണിക്കുന്നത് എന്ന് പറയുന്നത് സർക്കാരിന്റെ ഒരു വിഷൻ നാളെയുടെ ലോകം ഐ ടി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ യുഗമാണെന്ന് നമ്മൾ 5-10-15 വർഷം മുമ്പ് പറഞ്ഞെങ്കിലും ഇനി വരുന്ന യുഗം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗമാണ്. ഇത് ഈ ടെക്നോളജി പോലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വളരെ പ്രിലിമിനറി ആയിട്ടുള്ള ഒരു ഫോം മാത്രമാണ്. പക്ഷേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇന്റലിജൻസിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലത്തേക്കാണ് നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഇന്ന് ലോകത്തിലെ മുന്നിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചൈന അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ചൈനയാണ് ഇതിൽ ഏറ്റവും തീവ്രമായിട്ടുള്ള കാൽവയ്പുകൾ, ഒരു വികസ്വര രാജ്യം എന്നുള്ള തരത്തിൽ അല്ലെങ്കിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം എന്നുള്ള തരത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള മേഖലയിലേക്ക് ഇന്ത്യയുടെ ഭാഗം വളരെ നമ്മൾ തേർഡ് വേൾഡ് ആയിട്ട് കണക്കാക്കുന്ന ഇന്ത്യയിൽ കേരളം ഒരു തുരുത്തായി മാറുകയും ആ തുരുത്ത് വളരെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നത് ആശാവഹമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് ഞാൻ പറയുന്നത് ഈ ചരിത്ര പശ്ചാത്തലം മറന്നിട്ടില്ല, ചരിത്രത്തിൽ പോലും ഇന്ത്യയിലെ ഐ ടി റെവല്യൂഷൻ യഥാർത്ഥത്തിൽ ട്രിഗർ ചെയ്തത് ഇവിടെ തിരുവനന്തപുരത്തെ എഞ്ചിനീയറിംഗ് കോളേജാണ് എന്ന് പല ലേഖനങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. കാരണം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജാണ് ഈ സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ കൊണ്ടുവന്നത്. നമുക്കത് തമാശയാണെങ്കിൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിൽ ഇത്രയും സീരിയസ്നെസ് കൊടുത്തിട്ടുള്ള ഒരു സംസ്ഥാനം വേറെ ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ. അതുകൊണ്ട് തന്നെ ഒരു അതിശയോക്തി അല്ലാത്ത സാധനമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്കും നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇത് നമുക്കിങ്ങനെ ഒരു ചരിത്രമുണ്ട്. നമ്മള് ഇപ്പൊ ബാംഗ്ലൂരിലെയോ അല്ലെങ്കിൽ ഹൈദരാബാദിലെയോ അല്ലെങ്കിൽ ചെന്നൈയിലെയോ ഐ ടി ഹബിലെ പ്രധാനമായിട്ടും തൊഴിലാളികൾ എന്ന് പറഞ്ഞ കേരളത്തിൽ നിന്ന് സപ്ലൈ ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഹ്യൂമൻ ക്യാപിറ്റലാണ് കേരളത്തിൽ നിന്നാണ് അത് പോകുന്നത്. എന്നാൽ എന്തുകൊണ്ട് കേരളത്തിൽ ഇതായിക്കൂടാ എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് വ്യത്യസ്തപരമായിട്ടുള്ള ഐ ടി പാർക്കുകളാണ് ഇന്ന് കേരളത്തിൽ. എത്രത്തോളം പാർക്കുകളാണ് എന്ന് പറഞ്ഞാല് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ സർക്കാർ നിയന്ത്രണത്തിൽ തന്നെ വളരെ കാര്യക്ഷമമായിട്ട് നടത്തുന്നുണ്ട്. അപ്പോ ഈ തരത്തിലേക്ക് ഇതിനെ പരിപോഷിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ യുവത, പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ് മെഡിക്കൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലകളിലെല്ലാം തന്നെ നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ സർക്കാർ വലിയ പ്രതീക്ഷകളാണ് ഈ യുവത്വത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് നൽകുന്നത്. അപ്പോ ഇവിടെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ, ഇവിടെ തന്നെ നമുക്ക് കൃത്യമായിട്ടും ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് സാധ്യതകളെ വളർത്തിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസ് നൽകുന്ന തരത്തിലേക്കാണ് സർക്കാർ പല പദ്ധതികളും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ പദ്ധതികളെല്ലാം റിയലൈസ് ചെയ്യപ്പെടണമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഒരു ഈ സർക്കാർ ഇത്തരത്തിലുള്ള ആർജവമുള്ള സർക്കാരുകൾ തന്നെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അങ്ങനെ സർക്കാർ ഉണ്ടായാൽ മാത്രമേ ഇത്തരത്തിലുള്ള നമ്മുടെ ഈ സംരംഭവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതും കൂടി അതിനകത്ത് നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഐ ടി ആകട്ടെ, ഇൻഫർമേഷൻ ടെക്നോളജീന്റെ പശ്ചാത്തലമാകട്ടെ, അല്ലാതെ പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമാകട്ടെ, ഞങ്ങളുടെ സർവകലാശാല പോലും, ഞാൻ ഒരു അധ്യാപകനായതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, സർവകലാശാലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി ഞങ്ങൾ സർക്കാരിന് പ്രോജക്ടുകൾ കൊടുത്തിട്ടുണ്ട്. പുതിയ തരത്തിലേക്കുള്ള ടെക്നോളജി ട്രാൻസ്ഫർ എത്തരത്തിൽ നടത്താം എന്ന് വലിയ ചിലവ് വരുന്ന സംവിധാനമാണ് ഇത്.
നമ്മള് കേവലമായിട്ടുള്ള ഇൻവെൻഷൻ അല്ല ഇത്. യഥാർത്ഥത്തിൽ വലിയ തരത്തിലുള്ള നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ സാധനം കണ്ടുപിടിക്കേണ്ടത് ടെക്നോ ക്യാപിറ്റലിസത്തിനോടൊപ്പം ആണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അല്ലെങ്കിൽ ലോകം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന വലിയ ചെറിയ ചെറിയ എന്താണ് ഇൻക്യുബേഷൻ സെന്ററുകളുടെ എല്ലാം കൺട്രോൾ വലിയ ക്യാപിറ്റൽ സംവിധാനത്തിന്റെ കീഴിലാണ്. അതിനോടൊപ്പമാണ് നമ്മൾ ചെറിയ സ്റ്റേറ്റ് എന്ന നിലയിൽ നമ്മൾ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചെറുതല്ല, ചലഞ്ചാണ്. ബേസിക്കലി ഇത് വലിയൊരു ചലഞ്ച് തന്നെയാണ് സർക്കാരിന് നൽകുന്നത്. ഈ ചലഞ്ചിനെ നമ്മൾ കൂടുതൽ ക്രിയാത്മകമായിട്ട് ചാനലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് ചെറിയ തോതിലെങ്കിലും ഒരു നമ്മുടേതായ ഒരു ഐഡന്റിറ്റി ഈ മേഖലയിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലേക്കുള്ള പ്രവർത്തനമായിരിക്കും വരും കാലങ്ങളിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആകണമെങ്കിൽ ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു തുടർച്ച ഇതിനുണ്ടായില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ പ്രോജക്റ്റുകൾ, വലിയ നമ്മുടെ സ്വപ്നങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സമയം നമ്മൾ കാത്തിരിക്കുന്നതിന് വേണ്ടി. അതാണ് ഈ നമ്മുടെ ചർച്ച ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഞാൻ ശ്രീ ടി പി കുഞ്ഞുകണ്ണനിൽ പോയി മലപ്പട്ടം പ്രഭാകരനെ കൂടി ചെന്നിട്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ ടി പി കുഞ്ഞുകണ്ണൻ, ഈ ബജറ്റ് തന്നെ ഒരു കേരള ബദൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് വെക്കുന്ന ബദലാണ്. അത് മാത്രമല്ല നമ്മൾ നേരത്തെ സംസാരിച്ചു കൃത്യമായ സാമ്പത്തിക ആസൂത്രണം കൂടി ഇവിടെ വളരെ കൃത്യമായി നടപ്പാക്കുന്നുണ്ട്. അതിന് വേണ്ട നടപടിക്രമങ്ങൾ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോകത്തിന് മുന്നിൽ വെക്കാൻ പറ്റുന്ന കേരള മോഡൽ, അതല്ലെങ്കിൽ കേരള ബദൽ, അല്ലെങ്കിൽ ഇടതുപക്ഷ ബദൽ, പുതിയ വികസന പരിപ്രേക്ഷ്യം എന്ന് നമുക്ക് വളരെ കൃത്യമായി ഈ ബജറ്റിനെ മുൻനിർത്തി വിലയിരുത്തി സംസാരിക്കാൻ കഴിയും. കൃത്യമായും സാധിക്കും. കേരളം നേരിടുന്ന രണ്ട് പ്രധാനപ്പെട്ട ഒന്ന് വൻതോതിലുള്ള കോർപ്പറേറ്റ് മൂലധനത്തിന്റെ കമ്പോളാധിപത്യം, രണ്ട് ലോക്കൽ ഇക്കോണമി അതിനനുസരിച്ച് ശക്തിപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതിന് രണ്ടിനെയും നമ്മൾ ഈ ബഡ്ജറ്റിലൂടെ നേരിടുകയാണ്. ഒരു ഭാഗത്ത് മാക്രോ ലെവലില് കേരളത്തെ നമ്മൾ ഒരു നോളജ് ഇക്കോണമി ആക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തും. മറുഭാഗത്ത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ കൂടുതൽ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെയും നമ്മളുടെ അത്യാവശ്യ കാര്യങ്ങളുടെയും തമ്മിലുണ്ടാകുന്ന ഈ ഒരു പ്ലാനിങ് ആ ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ ബഹുഭൂരിഭാഗം വരുന്ന ആൾക്കാരെയും നമുക്ക് നോളജ് ഇക്കോണമിയുടെ ഭാഗമാക്കി പെട്ടെന്ന് മാറ്റാൻ കഴിയും. ബഹുഭൂരിഭാഗം വരുന്ന ആൾക്കാരും അൺസ്കിൽഡ് ആയിട്ടുള്ള ചില ഒരു ഒരു പ്ലസ് ടു ആൾക്കാരാണ് കൂടുതലായും ഉള്ളത്. അവർക്ക് നമ്മള് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെ കുറിച്ച് വേറെ നമ്മൾ പ്രത്യേകിച്ച് ആലോചിക്കണം. ആ ഒരു ആലോചന 500,000 ആൾക്കാർക്ക് എങ്ങനെ തൊഴിൽ കൊടുക്കാം, അതിനു വേണ്ടി ഏതൊക്കെ തരത്തിൽ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാം, ഏതൊക്കെ തരത്തിൽ നമ്മളുടെ തദ്ദേശ നമ്മളുടെ ചെറുകിട വ്യവസായ സംരംഭങ്ങളെ ശക്തിപ്പെടുത്താം, ഏതൊക്കെ തരത്തിൽ നമ്മളുടെ പരമ്പരാഗത വ്യവസായങ്ങളെ പുനഃസംഘടിപ്പിക്കാം, അങ്ങനെ ഒരു സ്ട്രീം ഓഫ് ആക്ടിവിറ്റി വേറെ നടക്കുക. പക്ഷെ അതുകൊണ്ട് മാത്രം അഭ്യസ്തവിദ്യരായിട്ടുണ്ടാകുന്ന ആൾക്കാരെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അത് പോരെ അവരെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു നോളജ് സിറ്റി ആയിട്ട് മാറേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നോളജ് സിറ്റി ആയിട്ട് മാറുന്നത് IT BT രംഗം മാത്രം നോളജ് സിറ്റി ആയിട്ട് മാറിയാൽ പോരാ, ഹിസ്റ്ററിയും മാറണം, ഇക്കണോമിക്സും മാറണം, സോഷ്യൽ സയൻസും മാറണം, ലാംഗ്വേജും മാറണം, ലിറ്ററേച്ചറും മാറണം, എല്ലാം മാറേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് നേരത്തെ പ്രൊഫസർ സിദ്ദിഖൊക്കെ പറഞ്ഞതുപോലെ തന്നെ വളരെ കൃത്യമായ രീതിയിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകൾ നമ്മൾ അനുവദിക്കുന്നു, 30 വരുന്ന സെന്റർ ഓഫ് എക്സലൻസ് നമ്മൾ ഉണ്ടാക്കുന്നു. ആ സെന്റർ ഓഫ് എക്സലൻസിന് നമ്മൾ ജാനകി അമ്മാളിനെ പോലുള്ള, സി എൻ രാമേന്ദ്രനെ പോലുള്ള നമ്മൾ പ്രഗത്ഭരായിട്ടുണ്ടാകുന്ന സയന്റിസ്റ്റുകളുടെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇവിടെയെല്ലാം നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് വിദേശ കമ്പനികളുമായിട്ടാണ് അല്ലെങ്കിൽ വിദേശ ഇടപെടലുകളുമായിട്ടാണ്. അത് വലിയ പക്ഷെ അതിന് വേണ്ടി വരുന്നത് ശാസ്ത്ര സാങ്കേതിക സംവിധാനത്തിന്റെ പിൻബലമാണ്. ആ പിൻബലം നമ്മൾ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറിലൂടെ ഉറപ്പിക്കുന്നു. മറുഭാഗത്ത് ഇത് വെച്ചുകൊണ്ട് മാത്രം പോകാൻ കഴിയില്ല. ബഹുഭൂരിഭാഗം വരുന്ന ആൾക്കാർ മറുഭാഗത്ത് കിടക്കുകയാണ്. അവർക്ക് വേണ്ടി വരുന്നത് എന്താണ്? അവർക്ക് നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ വർദ്ധിപ്പിക്കണം, ആശാ വർക്കർമാർക്ക് കൂടുതൽ കാര്യങ്ങൾ നൽകണം, അതേപോലെ തന്നെ നമ്മളുടെ പൂട്ടിക്കിടക്കുന്ന പല പരമ്പരാഗത വ്യവസായങ്ങളെ പുനഃസംഘടിപ്പിക്കണം, നമ്മളെ ഹാൻഡ്ലൂമിനെ പുനഃസംഘടിപ്പിക്കണം, കയറിനെ നമ്മൾ പുതിയൊരു രീതിയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പക്ഷെ ആ കൊണ്ടുവരുന്നതും പഴയ രൂപത്തിൽ തന്നെ അതിന്റെ ആവർത്തനമല്ല. അവിടെ ഇപ്പൊ കൃഷിയുടെ കാര്യം നേരത്തെ ശ്രീ മലപ്പട്ടം പ്രഭാകരൻ സൂചിപ്പിക്കുകയുണ്ടായി. കൃഷിയുടെ കാര്യത്തിലും വരുന്നത് എന്താണ്? അവിടെയും ഒരു സാങ്കേതിക വിദ്യയുടെ ഇന്നോവേഷനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്.
അവിടെ നമ്മൾ പഴയ പരമ്പരാഗതമായ രൂപത്തിലുണ്ടാകുന്ന കൃഷിയുമായി നമ്മൾ രണ്ട് ഒരു കലപ്പയും രണ്ട് പിന്നെ രണ്ട് കാളയായിട്ട് ഇപ്പോഴത്തെ കുട്ടികളോട് നടക്കുന്നതല്ല. പറഞ്ഞ് നമുക്ക് അവിടെ എന്ത് വേണം, ഒരു ഒരു പവർ ടില്ലറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏത് അഭ്യസ്ത വിദ്യനെയും നിങ്ങൾക്ക് കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ ടെക്നോളജിയെ കൊണ്ടുവരിക അല്ലെങ്കിൽ ആധുനീകരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരു ഭാഗത്ത് ശ്രീ സിദ്ദിഖ് പറഞ്ഞതുപോലുള്ള ഓട്ടോമേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതുപോലുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്തുണ്ട്. പക്ഷെ മറുഭാഗത്ത് കാർഷിക മേഖലയിലായാലും പരമ്പരാഗത വ്യവസായത്തിന്റെ രംഗത്തായാലും അവിടെ വേണ്ടി വരുന്നത് അതല്ല. പക്ഷെ അവിടെ ഒരു മിനിമം സാങ്കേതിക വിദ്യയുടെ ഒരു ഒരു അപ്രോപ്രിയറ്റ് ടെക്നോളജിയുടെ ഉപയോഗമുണ്ട്. ഇവിടെ രണ്ടും നടക്കുന്നത് ആധുനികീകരണമാണ്, രണ്ട് തലത്തിലാണ്. ആ ബാലൻസിങ്ങും ഇതിനകത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നോളജ് ഇക്കോണമി എന്ന് പറയുന്നത് കേവലം സയൻസിന്റെ അല്ലെങ്കിൽ ആ രൂപത്തിൽ ഒരു വിഭാഗത്തിൻ്റെ ഇത് മാത്രമല്ല, ദി എൻറ്റയർ സൊസൈറ്റി ഒരു നോളജ് ഇക്കോണമി ആയിട്ട് മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിന്റെ പ്രത്യേകത. അതൊരു വളരെ പ്രധാനപ്പെട്ട ബാലൻസിങ് ആണ് എന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഘടകമാണ്. തീർച്ചയായിട്ടും ശ്രീ മലപ്പട്ട പ്രഭാകരൻ, ഇവർ പറഞ്ഞതുപോലെ കാർഷിക മേഖലയുടെ ഉന്നമനത്തിന് വേണ്ടി, വികസനത്തിന് വേണ്ടി സർക്കാർ ശ്രദ്ധ പതിപ്പിക്കുന്നു. അതോടൊപ്പം ആധുനിക സാങ്കേതിക വിദ്യയെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് കാർഷിക മേഖലയുടെ ഉന്നമനം, വികസനം സാധ്യമാക്കുക എന്നുള്ള തരത്തിലേക്കാണ് ഇന്ന് ധനമന്ത്രി അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില വീക്ഷണങ്ങൾ പങ്കുവച്ചത്. എങ്ങനെ പ്രതികരിക്കുന്നു? തങ്ങളുടെ മൈക്ക് ഒന്ന് ഓൺ ചെയ്യാമോ ശ്രീ മലപ്പട്ട പ്രഭാകരൻ? സാങ്കേതിക വിദ്യ കൃഷിക്കാരുടെയിൽ വ്യാപിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാർഷിക വിജ്ഞാന വ്യാപനം നമ്മളിപ്പോ പിന്നെ പത്രങ്ങളിലൂടെയും റേഡിയോകളിലൂടെയും അതുപോലെ തന്നെ ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള കൃഷിഭവൻ വഴിയും ഒക്കെ തന്നെയുള്ള വിജ്ഞാന വ്യാപനം ആധുനിക കാലത്തിനനുസരിച്ച് വികസിച്ച് ഇനിയും വന്നില്ല എന്നുള്ള ഒരു പോരായ്മ നിലനിൽക്കുന്നുണ്ട്. അതിനേറ്റവും അനുയോജ്യമായ രൂപത്തിൽ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റാവുന്ന, ക്രിയാത്മകമായി ചെയ്യാൻ പറ്റാവുന്ന ഒരു നിർദ്ദേശം കൂടി ഈ ബഡ്ജറ്റിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അത് കാർഷിക മേഖലയിൽ മാത്രമല്ല, മൊത്തം കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം കാർഷിക വിജ്ഞാന വ്യാപനത്തിന് ആവശ്യമായിട്ടുള്ള ഇപ്പോഴത്തെ പുതിയ ആധുനിക കാലത്തുണ്ടാകുന്ന നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി, ആ ടെക്നോളജിക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കെ ഫോൺ എല്ലാ വീട്ടിലും എത്തിക്കും എന്നാണ് പറയുന്നത്. ഞാൻ ബഡ്ജറ്റിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയില്ല. അപ്പോ എല്ലാ വീട്ടിലും ഫോൺ ഉണ്ടാവുക, എല്ലാ വീട്ടിലും ഈ പറയുന്ന നമ്മുടെ മൊബൈൽ കാര്യങ്ങളും ഇൻഫർമേഷൻ കൈമാറ്റം ചെയ്യാൻ പറ്റാവുന്ന ആധുനിക സംവിധാനങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ തന്നെ കൃഷിക്കാരൻ പഴയ രൂപത്തിൽ കൃഷി ആഫീസിൽ പോയി നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് കൊണ്ടുവന്ന് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് കൃഷിയിടം കാണിക്കുന്ന ആ രീതിയിൽ നിന്ന് ആകെ മാറ്റം വരാൻ വേണ്ടി പോവാണ്. കൃഷിയിടത്തിൽ നിന്നുകൊണ്ട് അവിടെ അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ശാസ്ത്രജ്ഞന്മാർക്ക്, കൃഷി ഉദ്യോഗസ്ഥന്മാർക്ക്, സാങ്കേതിക വിദഗ്ധന്മാരെ എന്താണ് ആ കൃഷിയിടത്തിൽ പറ്റിയിട്ടുള്ളത്, ആ ചെടിക്ക് എന്താണ് പറ്റിയുള്ള, വിളക്ക് എന്താണ് പറ്റിയിട്ടുള്ളത്, എന്ത് രോഗമാണോ കീടമാണോ അല്ലെങ്കിൽ അതിനെന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായി തിരിച്ചറിയാൻ പറ്റാവുന്ന സംവിധാനം ഇപ്പോഴുണ്ട്. അപ്പൊ കൃഷിക്കാരന് കൃഷിയിടത്തിൽ വെച്ച് തന്നെ കൃഷി ആഫീസിൽ പോകാതെ തന്നെ അവിടുത്തെ സാങ്കേതിക വിദഗ്ധന്മാരുമായി നേരിട്ട് ഇത് കാണിച്ചു കൊടുക്കുകയും അതിൻ്റെ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളതെന്നും അതിനെന്താണ് പിന്നെ പ്രതിവിധി എന്നും അവിടെ തന്നെ നിർദ്ദേശിച്ചു കൊടുക്കാൻ പറ്റാവുന്ന തരത്തിലേക്ക് നമ്മൾ കൃഷിയിടത്തിലേക്ക് നമ്മുടെ സാങ്കേതിക വിദ്യ പോവുകയാണ്. ഇത് വലിയ തോതിലുള്ള പരിവർത്തനം കാർഷിക മേഖലയിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം കൃഷിയിടത്തിൽ നിന്നാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് തന്നെ ഏത് വിളയെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആ നിലയിലുള്ള ആധുനിക ടെക്നോളജിയുടെ വികസനം കാർഷിക മേഖലയിലും കൃഷിക്കാരുടെയിലും എല്ലാ വീട്ടിലും വിദ്യാർത്ഥികൾക്കുൾപ്പെടെ തൊഴിലാളികൾക്കുൾപ്പെടെ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു എന്നുള്ളതും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായും ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് കാർഷിക വിജ്ഞാന വ്യാപനത്തിന് കൂടി വളരെ പര്യാപ്തമാണ്. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം കൃഷിക്കാരുടെ അതാത് സമയത്ത് എത്തിക്കുന്നതിനും അത് ചെയ്ത് പ്രവർത്തിപ്പിച്ച് കാണിച്ചു കൊടുക്കുന്നതിനും എല്ലാമുള്ള പിന്നെ സാധ്യത നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരികയാണ്. ഇത് വലിയ ഒരു പരിവർത്തനം കാർഷിക മേഖലയിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് തന്നെയാണ്, ഈ ബഡ്ജറ്റിനെ സഹായിക്കും എന്നുള്ളത് തന്നെയാണ് പറയാറുള്ളത്.
തീർച്ചയായിട്ടും നമ്മുടെ ചർച്ച ഇപ്പോൾ കൂടെ അവസാനിക്കാൻ പോകുകയാണ്. ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ തന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തിനാകെ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിലാണെങ്കിലും അതല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലാണെങ്കിലും അതുമല്ലെങ്കിൽ സാങ്കേതിക വിദ്യാരംഗത്താണെങ്കിലും കൃത്യമായ ഒരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന തരത്തിലേക്ക് ഇന്ന് ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റ് സഹായകരമാകും എന്നുള്ള തരത്തിലുള്ള ഒരു പൊതു ചർച്ചയാണ് ഉയർന്നു വന്നത്. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും അതോടൊപ്പം വ്യാവസായിക മേഖലയിലും അതോടൊപ്പം അടിസ്ഥാന വികസന സൗകര്യ മേഖലകളിലടക്കം എല്ലാം വൻ കുതിച്ചുചാട്ടത്തിന് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഇത്തരം പദ്ധതികൾ സഹായകരമാകും. കേരളം ഒരു നവകേരളത്തിന്റെ നവകേരള സൃഷ്ടിക്ക് തന്നെ ഇത്തരം ഈ ബജറ്റ് സഹായകരമാകും എന്നുള്ള തരത്തിലാണ് നമ്മുടെ ഈ ചർച്ചയുടെ ഒരു പൊതുധാര എത്തിയിരിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ ടി പി കുഞ്ഞിക്കണ്ണൻ, പ്രൊഫസർ സിദ്ദിഖ് റബിയത്ത്, മലപ്പട്ടം പ്രഭാകരൻ ഈ ചർച്ചയിൽ നേരറിയാനോടൊപ്പം പങ്കെടുത്തതിന്. നേരറിയാന്റെ ഇന്നത്തെ ആക്ഷൻ റിയാക്ഷൻ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.